ಆತ್ಮವೀನಾ സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസനങ്ങൾ ചെന്നെത്തുവാൻ തക്കവണ്ണം ഈ ആത്മാവിനെ ഇനി കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണല്ലോ ഈ ആത്മാവിന്റെ വിശുദ്ധന്മാരുടെ ഭക്ഷണത്തിൽ അധിവസിക്കുകയും വെടിപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴും പാർക്കുകയും ചെയ്യുമാറാകണം. നാദാ നിങ്ങൾ ഉയർത്തുന്ന എന്നാൽമത്തെ ഹാലേലൂയ നീ എൻ ശരണം ലജ്ജിക്കരുതേ ദേവേശ വൈകടം. ഹാലേലൂയ ലജ്ജിക്കരുതേ നിന്ന ലജ്ജിക്കും ദോഷികൾ വ്യർത്ഥതയാ. ഹാലേലൂയ കർത്താവേ കാട്ടുകളിൻ പാതകളെ ശുഭഹോല പോല പുറവൽ കാദീശോ സർവേ ശാമശിഖാ വിശ്രാന്തിയും ആനന്ദമദന്ദസകർഗ മരണം കൈക്കൊണ്ടോ നാനി പാതാളസ്ഥിരരെ നാശന്തി തെഴുന്നേൽപ്പിപ്പ സാക്ഷാത്താ ജീവോ. നിന്റെ കൽപ്പനയാൽ തന്നെ എല്ലാം അഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. തിരുവിഷ്ടപ്രകാരം തന്നെ ജീവനും അവിടുത്തെ അങ്ങത്താൽ അവസാനവും സംഭവിക്കുന്നു. ദൈവമേ
ജീവക്രാണു സകലത്തിനെ ശ്വാസവും നീ ആവുന്നു. നിങ്ങളുടെ പ്രത്യാശയിൽ അപകടപൂർണമായ ജീവിതമാകുന്ന ഈ താൽക്കാലിക വിദേശവാസത്തിൽ നിന്ന് യാത്രയായി നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസനിൽ നീ കനിയണമേ. നിന്റെ ആശ്വാസ ഭവനങ്ങളിലേക്ക് കടക്കുവോളം നിന്റെ വിശുദ്ധ സേനകളാൽ ഇവന് സഹായം നൽകണമേ. മഹാകാരുണ്യവാനായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠത ഒതുക്കുകയും നിന്റെ കർത്തൃത്വം വെളിപ്പെടുകയും നിന്റെ പരാക്രമം അറിയപ്പെടുകയും നിന്നെക്കുറിച്ചുള്ള ഭയം എല്ലാവരിലും ഉണ്ടാകുകയും ചെയ്തായ ആ അവസാന പുനരുദ്ധാന ദിവസത്തിൽ മാലാകുമാർ കാഹളനാദം പുറപ്പെടുകയും ശ്രീശൈ മാലാകുമാർ അട്ടഹസിക്കുകയും അഗ്നിമയന്മാരുടെ സകല സംഘങ്ങളും നിന്റെ ഭയങ്കരതയുടെ പ്രാഭവത്തെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ രാജ്യങ്ങൾ മാഞ്ഞു പോവുകയും തലസ്ഥാനങ്ങൾ അഴിഞ്ഞു പോവുകയും പ്രശംസക്കാരുടെ സിംഹാസനങ്ങൾ നശിച്ചു മറഞ്ഞു പോവുകയും സംവത്സരങ്ങൾ ഛേദിക്കപ്പെടുകയും മാസങ്ങളുടെ സംഖ്യയ്ക്കാരും ഉണ്ടാകുകയും രാപകലുകൾ ഒടുങ്ങിപ്പോവുകയും സൃഷ്ടി മുഴുവൻ ശൂന്യമായി അവശേഷിക്കുകയും ആകാശമിളകയും സൂര്യന്തകാരപ്പെടുകയും ചന്ദ്രനും നക്ഷത്രങ്ങളും കാർമേകമൃതമായി തീരുകയും ചെയ്യുന്ന സമയത്ത് നീ ഭയങ്കരമായ നിലയിലാകുന്നതിനാവുകയും പ്രത്യക്ഷമായി കാണപ്പെടുകയും എല്ലാ ഭൂഭാഗങ്ങളെയും അതിർത്തികളെയും ഭയത്തോടും വിറയിലോടും കൂടെ നിർത്തുകയും നീതിമാന്മാർ ആനന്ദിക്കുകയും പുണ്യവാന്മാർ സന്തോഷിക്കുകയും പ്രകാശത്തിൻ്റെ സന്ധാനങ്ങളെല്ലാവരും നിന്നെ എതിരേൽക്കുവാനായി പുറപ്പെടുകയും ദുഷ്ടന്മാർ ലജ്ജിക്കുകയും വിജാതികൾ മ്ലാനവദനരാകുകയും ദുഷ്കർമ്മങ്ങൾ നാണിച്ചു നിൽക്കേണ്ടി വരികയും ചെയ്യുമ്പോൾ നിന്റെ മഹിമയുടെ സിംഹാസനം ഒരുക്കപ്പെടുകയും ആനന്ദപ്രദമായ നിശബ്ദം എല്ലാ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും നീതി കോപിക്കുകയും അഗ്നിയൊലിക്കുകയും വാൾ മൂർച്ചു കൂട്ടപ്പെടുകയും അന്ധകാരം വ്യാപിക്കുകയും നാശുന്തണ്ഡവും വിധിക്കപ്പെടുകയും പല്ലുകടി കേൾക്കപ്പെടുകയും മുത്തവുമാ വേർതിരിക്കപ്പെടുകയും പാപികൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയും സർവരുടെയും പ്രവൃത്തികൾ പരസ്യമായി പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് അവിടെയുള്ള ശിക്ഷാവിധിയിൽ നിന്നും ഈ നിന്റെ ദാസന്റെ ആത്മാവിനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മനുഷ്യ സ്നേഹം മൂലം ഇവനിൽ കരുണ ചെയ്യണമേ. ഇവൻ ചെയ്തു പോയിട്ടുള്ള ഹീനകർമ്മങ്ങളെ നീ പരിഗണിക്കരുതേ. ഇവൻ ചെയ്തു പോയ പാപങ്ങളെ നീ ഓർമ്മിക്കുകയും വരുതേ. നിന്റെ ഭയങ്കരമായ നായ്വിധിയിൽ ഇവനെ ശിക്ഷയ്ക്കിരുത്തരുതേ. നിന്റെ കൃപയിൽ നിന്ന് ഇവൻ നിരോധിക്കപ്പെടരുതേ. നിന്നെ സ്നേഹിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഇവൻ വേർതിരിക്കപ്പെടുവാൻ ഇടയാകരുതേ. നിന്റെ കരുണയും ചിറക് വരിച്ച് ഇവനെ സംരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ ദിവസത്തിനായി സന്തോഷപോലും കാത്തിരിക്കുന്ന നിന്റെ സകല സ്നേഹിതന്മാരും വത്സലന്മാരും നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ രാജ്യത്തിന് ഇവനെ അർഹനാക്കണമേ. മുഖപക്ഷമില്ലാത്തവനും അവനവന്റെ പ്രവർത്തികൾക്ക് തക്ക പോലെ എല്ലാവർക്കും പ്രതിഫലം നൽകുന്നവനുമായ നീതിയും സത്യവുമായുള്ള ന്യായാധിപതിയായുള്ളൂവേ. ഇവൻ സന്തോഷാനന്ദങ്ങളോടുകൂടെ നിന്റെ കൂടെ മണവറയിലേക്ക് പ്രവേശിക്കുകയും നിന്റെ കരുണയും കൃപയും സ്തുതിച്ചു പാടുകയും ചെയ്യുമാറാകണമേ. നിനക്ക് നിന്റെ പിതാവിനോടും പരിശുദ്ധരുകായോടും കൂടെ സ്തുതി യോഗ്യമാകുന്നു. ഹോഷോ വബുക്കോല സുബാൽമീ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നുമെന്നാണ് നാം പ്രാപിക്കുമാറാകട്ടെ. സ്ഥാന ഭ്രംശത്ത സൃഷ്ടികളകിലം സംഭ്രമപൂർവവും മറിയുമ്പോ ആദി തെനുമം വിളിയും താരകളും പ്രഭയില്ലാതായി മറയുന്നു ലോക സൃഷ്ടാവിന്മാക്കാൽ അന്ത്യ വസ്തയിലെത്തുന്നു പാടി കബറുകളകി പിളരുന്നു നിര്യാതന്മാരുയരുന്നു നേരു നീതിയും ഉൾക്കൊള്ളു നീതവിധിക്കായി വിധികേകം പ്രാപി മുറിയോറാകെ മേലുവാദ കർത്താവേ, സത്യവിശ്വാസത്തോടും സൽപ്രവൃത്തികളോടും കൂടെ ഈ ലോകത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുന്ന വിശ്വാസിയായി സഹോദരന്റെ ആത്മാവിന് നീ വിമോചകനും പാപപരിഹാരകനുമായിരിക്കണമേ. ഇവൻ്റെ ആയുഷ്കാലത്ത് ഇവൻ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും തെറ്റുകളും മ്ലേച്ഛതകളും അനുഗ്രഹ സമ്പൂർണമായി നിന്റെ കരുണാസന്ദ്രത്തിൽ കഴുകി വെടിപ്പാക്കണമേ. ജീവദായകമായി നിന്റെ ദൈവത്വത്തിൻ്റെ കൽപ്പനയാലും മാങ്ങിയത്താലും ഇവനെ നാശത്തിൽ നിന്ന് അശ്രദ്ധയിൽ നിന്ന് ഉദ്ധരിക്കണമേ. മഹനീയമായ നിന്റെ ശ്രേഷ്ഠതയും കൽപ്പനയാൽ ഇവൻ്റെ ദേഹിയുടെ ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ. ഇവന് വേണ്ടി ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ രൂപത്താൽ ഇവന് പാപപരിഹാരം നൽകണമേ. കരച്ചിലോ വിലാപമോ ഇല്ലാത്ത
സന്തോഷ ഉല്ലാസങ്ങളുടെ സ്ഥലത്ത് ഇവനെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളും വിശ്വാസികൾ ആശകലം മരിച്ചു പോയവരും നിന്റെ വലത്തുവാദുന്നുകൊണ്ട് പിതൃത്വ പരിശുദ്ധാത്മാവായ നിനക്ക് സ്തുതി സ്തോത്രവും കയറ്റുമാറാകണമേ. ഹോശോ വബുക്കൂൽ സുബാലോൽ മീ ആദമിലാരംഭിച്ചായതമായി മശിഹായോളം മരണവും നീണാളോടെ മശിഹായ മരണത്തീ നദിവാരം ഒഴിവാക്കി പാപത്തീൻ മുന നീക്കി കോഷിക്കോ നല്ല തലമുറയും സ്കീപ്പായിന്മേ നേടിയതാ വിജയത്തെ പുനരുദ്ധാരത്തിൽ മാഞ്ഞിടും പ്രതിയോടു പാപം ലജ്ജിതനാകും സാത്താൻ. നീതിപരന്മാരെല്ലാം മോദിക്കും ശോഭനമാം വചനത്താൽ ഭൂഷിതര ദീപികയാളി ചേട്ടവരെത്തും മണവാളനുമാ മണവറയേ പൂകിടുവാൻ ഭാരത് ശുഭോലോലോവൽ റൂഹോ കാദീശോ ഗാത്രത്തോ ഡാത്മാവോതുന്നു സസമാധാനം പ്രിയ സഹജ മരുവുക നീ പോകുന്നേ നിന്നരികി നിന്നേരം നിഖിലേശ കാൽപ്പിക്കോ സ്ഥാനത്തിൽ കർത്താവിൽ ഞാൻ ആശിക്കുന്നുണ്ടുത്ഥാനത്തിൽ നിന്നെ കാണാൻ വീണു മനോലം വാദ മശിഹാരാജാവേ വരമി കാഹളമൂതുന്നേരം കബറുകളും പാറകളും പൊളിമുളെ മൃതരെല്ലാം ഉദ്ധാനം ചെയ്തിട ദീപികയാളെ ചേട്ടവരത്തും മണവാളനുമാ മണവറയെ പോകിടുവാൻ ന്യായാധിപനാഥ ഈശോയെ വിധി വിജയം നേടും നോൻ ധന്യ നാമങ്ങന്നോ ന്മാരെ സശ്രദ്ധ കേട്ടറിവിൻ നിങ്ങൾ സമ്പത്തു സൗന്ദര്യവും ആജ്ഞാ ശക്തിയതോ പോയി പോന്നി ശേഷം മാഞ്ഞിടോ നിത്യം വാഴുന്നോ താൻ ധന്യേന്യൂന്യംട്ടു മധ്യവേഗം ചെന്നെത്തി അംഗങ്ങളെയെല്ലാം ഛേദിച്ചു ഭാഗം ഭാഗം വേ പാടാക്കി കർത്താവിനെ ധാന്യൻ മൃതസങ്കേതം ഞാ പ്രാപിച്ചു മോദകരം തേജ അങ്ങില്ല നീ എന്തേജസാവുകനാഥ ശാശ്വത തേജസേ നീനാഞ്ഞ ആനന്ദസ്ഥാനം പ്രൂത്താനദിനെ മൃതി ജനത ഉയരേ ശോഭനഗാത്രം നൽകും വാശികാധന്യ സുന്ദരമായി നിങ്ങളെ നിർമ്മിച്ചോ ഗാത്രത്തിൽ ഉദ്ധാനം നൽകി സർവർക്കും പ്രതിദാനം യോഗ്യത പോലെ ആർദ്രത മൂലവും പാതാളം പോകിമതാർ എല്ലാ പേർക്കോ മാർഗം കാണിച്ചോനെ ആദാമ്യ കുത്താനം നൽകാനന്ത്യതിനെ നീ വന്നിള്ളുമ്പോ നിന്നിളുളകും ദാസേ
അൻപടു നൽകുക ദൈവ സ്നേഹിതരെ മൃതിദൂതൻ വന്നത്തെ വേഗം പോവാ അവനെ ധൃതി കൂട്ടി പരിചിതരെ കണ്ടിടാനോ അവൻ വാദം ഞാൻ അഭ്യർത്ഥിച്ചു യാചനയും കോഴകളും കൈക്കൊണ്ടില്ലവനയ്യോ ഞാൻ ചെയ്യുന്ന പ്രിയരെ വത്സലരെ നോക്കിയിടുന്നേ പിഴയെന്നെ വിധി നിലയെ എൻ പാപം ഞാൻ ഓർക്കുന്നെന്നെ അവതേടു സംഭ്രമമിയലുന്നേ അൻപുടയോ തന്മരവിൽ കൃപ ദൈവാനാർത്തി പോയേ സഹോദരരെ മൃതിചരിതം മതകരമ ഈ പാനീയം ഭാർത്തിലഹോദിത്യം സുതരതിനാ താതനയും ജനനീ ജനകന്മാ വത്സല സുതരെയും ഓർത്തിയിടും നില്ലിതിനെ നിയമിച്ചോൻ വാഴ്വുടയ മുറിയോറാകെ മേലൈനുവാദ ദൈവാത്മജനെ ശാശ്വത രാജ്യത്താശ്വാസം നിൻ ദാസൻ നേകുക ധാർമ്മിക ശുദ്ധ മാരോടോപ്പോ പ്രേഷിതനാം ദൂതൻ പ്രീതി പ്രദന ശ്രീകരം പ്രേഷിപ്പിച്ചിടുമ്പോളേറ്റം ഘോരം പാപം തീണ്ടി ജീവൻ എത്തിക്കേറെനോട് നങ്ങാത്താൽ കൽപ്പിക്കുന്നു ദൂതൻ കാണിട്ടേ കേടുന്നു മൃതിയിൽ ശിക്ഷ താടിക്കുന്നു മരണാശ്രത്ത ഗൃഹാത്ര ശേഷം ജരമാം ബാധിക്കുന്നു വേദനയാലസ്ഥികളന്യോന്യന്തി കേടുന്നു സങ്കടഭാരം ചിത്തത്തെഹാമദനം ചെയ്യോ മുമ്പിൽ കാര്യം സർവവുമെന്നായി വന്നിടുന്നു ഏതോരന്ധ്രം സുന്ദര നേത്രം വന്നിടുന്നു ചുണ്ടുകൾ മരണത്തിൻ്റെ നാലാദാമിനെ നിർമ്മിച്ചു താതൻ സ്തുത്യൻ ക്രൂശിൻ പാട രക്ഷിച്ചോ നാം പുത്രൻ വാ കല്ലറയിന്നും മൃതരെ ഏറ്റിട്ടുദ്ധാനത്തിൽ തേജോമയം വസ്ത്രം നൽകുന്നോനേ സ്തോത്രം മരണമടഞ്ഞൊരു ദാസ ജീവസ്വരമതുണർത്തണമേ കബറിനു ധ്യാന തിന്നായി സൗമൻകാല സ്കുറിയേലായി സോൻ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതര കബറുകളുള്ളിൽ നിന്നെ അവരവരുയിരോടെഴുന്നേറ്റു ഉയരേകുന്നെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എൻ രക്തം പാനം ചെയ്യുവോ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാ അങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിന്ന് മഹത്വ മുറിയോറ പാർക്കുമോ പിതാവാം ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു മിശിഹായുടെ കൃപയും പരിശുദ്ധ രൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ തമ്പുരാനെ തിരുവിശ്വ പ്രകാരം ഈ ലോകത്തിന് യാത്രയായിരിക്കുന്ന
തൻ്റെ ദാസൻ്റെ ആത്മാവിൻ്റെ മേലും നടക്കുവാൻ പോകുന്ന എല്ലാ ശുശ്രൂഷകളുടെ മേലും തൻ്റെ ദാസൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരുടെ മേലും അടിയങ്ങളെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടുള്ള സകലരുടെ മേലും സകലത്തിൻ്റെ മേലും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലാവർക്കും അവിടെ സ്വസ്ഥമായി അല മാറി എന്ന് ഇരിക്കാവുന്നതാണ്. പക്ഷെ രണ്ട് കാര്യങ്ങൾ, ഭവനത്തിനുള്ളിൽ അത്ര സ്പേസ് ഇല്ലെന്നുള്ളത് നമുക്ക് അറിവുള്ളതാണല്ലോ. കണ്ടു കഴിഞ്ഞതിന് ശേഷം പോകാനുള്ളതായ ഒരു ക്രമീകരണം കൂടി ഉണ്ടാകണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ആൾക്കാർ ധാരാളം വരും. അതോടൊപ്പം തന്നെ പത്രാരം സെൻട്രൽ കൺവെൻഷൻ്റെ പ്രെയർ സ്വല്പം കഴിയുമ്പോഴത്തേനും ഇവിടെ വെച്ച് നടത്തണം. അപ്പം ആ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ കണ്ടു കഴിഞ്ഞവർ പുറത്ത് പന്തലിട്ടിട്ടുണ്ടല്ലോ, അവിടെ ഇവിടങ്ങളായി സ്വസ്ഥമായിരിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ലൈനിലൊക്കെ പോകണമുണ്ടെന്നാണ് എനിക്ക്, ലൈവ് പോകുന്നുണ്ട്. അപ്പം ലൈവ് പോകുന്നുണ്ട്, അതിൽ നിന്ന് സ്വസ്ഥമായി ചെയ്യാൻ തക്കവണമുള്ള ഒരു ക്രമീകരണം കൂടെ അവിടെ ഇവിടെയുമായിട്ട് ഒതുക്കി ചെയ്യണം. കണ്ടിട്ട് പോകുവാനുള്ളവർക്ക് അതിനുള്ള അവസരമുണ്ടാകും. രണ്ടാമത്തെ ശുശ്രൂഷ 12:30 ഭവനത്തിൽ വെച്ച് നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ കുർബാന കഴിഞ്ഞ് വന്നതേ ഉള്ളൂ. അന്ന് ഞാൻ വീട്ടിൽ വരെ പോയിട്ട് തിരികെ വന്നു. മൂന്നാമത്തെ ശുശ്രൂഷ 1:30 തന്നെ ഭവനത്തിൽ പുറത്ത് തയ്യാറാക്കി മന്ദിരിൽ വെച്ച് 1:30 തന്നെ നടത്തും. തുടർന്ന് ദേവാലയത്തിലേക്ക് പ്രിയപ്പെട്ട ദാസിൻ്റെ മുശരീരം കൊണ്ടാവുന്നതായിരിക്കും. അതുവരെയും വീട്ടിലുള്ളവർ പ്രാർത്ഥനയോടുകൂടി ഈ പ്രിയപ്പെട്ട ദാസിനെ യാത്രയാക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയം മാറുള്ളു, ആരു സഹായിക്കും ലോകം തുണയ്ക്കുമോ? ജീവൻ പോയിടുമ്പോൾ ആശ്രയം മാറുള്ളു. ചേർന്നരികിൽ നിൽക്കും ക്ലേശമോടെല്ലാരും കണ്ണുനീർ തൂകിടും. ജീവന്റെ നായകൻ ദേഹിയെ ചോദിച്ച ഇല്ലില്ലെന്നോതുവാൻ ഭൂതലേയാരുള്ളു. കൈവെടിപ്പുള്ളവർ ഏൽക്കുമേലും പ്രാപിക്കും. എന്നാൽ നിങ്ങൾ എല്ലാവരും മടങ്ങി വരുവീൻ. ഞാൻ നിങ്ങളെ ഒരു ജ്ഞാനിയെയും കണ്ണും കാണുന്നില്ല. എന്റെ നാളുകൾ കഴിഞ്ഞുപോയി. എന്റെ ഉദ്ദേശങ്ങൾക്ക് എന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾക്ക് ഭംഗം വന്നു. അവർ രാത്രിയെ പകലാക്കുന്നു. വിളിച്ച വീടിനേക്കാൾ അടുത്തിരിക്കുന്നത് പോൽ ഞാൻ എന്റെ കിടക്ക വിരിച്ചിരിക്കുന്നു. ഞാൻ ദ്രവത്തോട് നീ എന്റെ അപ്പനെന്നും കുഴിനോട് എന്റെ അമ്മയും സഹോദരിയെന്നും പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എന്റെ പ്രത്യാശ എവിടെ? ആരെന്റെ പ്രത്യാശയെ കാണും? അത് പാതാളത്തിൽ ഓടാമ്പതുകളോളം ഇറങ്ങി പോകുന്നു. കൂടിയിൽ ഒരുപോലെ വിശ്രാമം ഉണ്ടാകും. Yeah.
വീണ്ടും നമുക്ക് വായിക്കാം. വിശുദ്ധ വേദപുസ്തകത്തിലെ പുതിയ നിയമ ഭാഗം 1 തെസ്സലോനിക്കര് 4-ാം അധ്യായം അതിന്റെ 13-18 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കര് 4-ാം അധ്യായം 13-18 വരെ. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ ഇരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ 7 വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകില്ല എന്നും ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുമോ? പന്നീർനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പത്തനാപുരം സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷൻ്റെ പ്രധാന ഭാരവാഹിയായിരിക്കുന്ന അതിൻ്റെ കൺവീനറായിരിക്കുന്ന കുര്യാക്കോസ് സാറ് ഇവിടെത്തി. അതിൻ്റെ മറ്റ് പ്രവർത്തകരും ഒക്കെയും വന്നു. എന്നാൽ ഈ സാധാരണ രീതിയിൽ ഈ പ്രെയർ മീറ്റിംഗ് അറേഞ്ച് ചെയ്തിരുന്നത് അടക്കത്തിൻ്റെ തലേ ദിവസം വൈകിട്ടാണ്. സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ട് അടക്കത്തിൻ്റെ സമയം എപ്പോഴൊന്നും അറിയാൻ സാധിക്കാതെ വന്നു. അത് കാരണം പെട്ടെന്നുള്ള ഒരു അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇന്ന് ആരാധന കഴിഞ്ഞിട്ട് ബോഡി ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ അതിൽ കൺവെൻഷൻ്റെ പ്രാർത്ഥന കൂടെ ചേർത്ത് നടത്താമെന്നുള്ളത്. 1-ാമത്തെ ആരാധനയുടെ ക്രമം കഴിഞ്ഞിട്ട് അച്ഛന് പോയിരിക്കുന്നു, ഉടനെ തിരിച്ചു വരും. അതിനു മുൻപ് കൺവെൻഷൻ്റേതായ
ആ പ്രാർത്ഥന കൂടെ നടത്താമെന്ന് വിചാരിച്ചു. ദൈവം അതിനെ ഇടയാക്കി ഇന്ന് ഈ ഭവനത്തിന് ആവശ്യമായ ആശ്വാസ വചനങ്ങൾ നൽകുന്നതിന് കൺവെൻഷന്റെ പ്രധാന പ്രവർത്തകരിലൊരുത്തനും സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ വിങ്ങിന്റെ കൺവീനറുമായിരിക്കുന്ന കുറിയാക്കോ സാറിനെ അതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട തമ്പിച്ചായൻ, പത്തനാപുരം സെന്റ് ഓർത്തഡോക്സ് കൺവെൻഷന്റെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ശ്രീ സജി തോമസ് വാഴത്തോപ്പില്, ശ്രീ ജെയിംസ് സയൻ, അതോടൊപ്പം തന്നെ ഈ പ്രിയ കർത്തദാസന്റെ വേർപാടില് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങള്, മാതാപിതാക്കള്, മറ്റെല്ലാ ചർച്ചക്കാർക്കും സ്നേഹവും സമാധാനവും നമുക്ക് നൽകി തരുന്ന ക്രിസ്തുയേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം ആദ്യമായിട്ട് അറിയിക്കട്ടെ. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രിയ ദാസന്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് കടന്നിരിക്കുന്ന എല്ലാവരും ഈ കൺവെൻഷന്റെ ഈ പ്രോഗ്രാമിൽ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുക. പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടായിരിക്കുന്നുള്ള ഒരു ഒരു ആഗ്രഹം മാത്രം അറിയിച്ചുകൊണ്ട് തീർച്ചയായും നമ്മളിങ്ങനെയുള്ള വചന ശുശ്രൂഷ നടത്തുമ്പോൾ നമ്മൾ നമ്മൾ വാങ്ങിപ്പോർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഒരു ആത്മീയ അന്തരീക്ഷം കരുതുക, ക്രമീകരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും കടമയാണ്. പത്തനാപുരം സെന്റ് ഓർത്തഡോക്സ് കൺവെൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ പിലാപ ഭവനങ്ങളിൽ പ്രിയതമ്പിച്ച ഞാൻ പറഞ്ഞതുപോലെ ആ മൃതശരീരം അടക്കം ചെയ്യുന്നതായ തലേ ആ ദിവസത്തിന്റെ തലേ ദിവസമാണ് സാധാരണയായിട്ട് പ്രാർത്ഥന ക്രമീകരിക്കാറുള്ളത്. എന്നാൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ വിശുദ്ധ ആരാധനയ്ക്ക് ശേഷം നമുക്ക് ഇത്രയും പേരോട് കൂടി വരുവാനും ഈ പ്രിയ ഭവനത്തിനെ ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് ഇടയാക്കുന്ന ഈ വിലയേറിയ ഭാഗ്യത്തോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. നാം ഏത് മതവിശ്വാസത്തിന്റെ വ്യക്തിയാണെങ്കിലും ഈ ലോകത്തില് ജനിച്ച ഏത് വ്യക്തിയും ഇവിടുന്ന് മരണം മൂലം മാറ്റപ്പെടുന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ടതായിട്ട് ഒരു ചിന്തകർ പ്രകാരം പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ മരണം മൂലം ഇവിടുന്ന് മാറ്റപ്പെടുന്ന ആ ഒരു സത്യത്തെ ഉൾക്കൊള്ളാനുള്ള മനുഷ്യന്റെ മടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറഞ്ഞത്. ഒരു യാഥാർത്ഥ്യം എന്താണ്? ഇവിടെ ജനിച്ച് വീണെങ്കിൽ ഇവിടെ നിന്ന് മാറിയാലേ സാധ്യമാകുള്ളൂ. അങ്ങനെയെങ്കില് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ദുഃഖമുണ്ട് എങ്കിലും സത്യവിശ്വാസത്തില് ആയിരുന്നുകൊണ്ട് കർത്താവിന്റെ കൽപ്പനയെ പ്രമാണിച്ച് അവന്റെ തിരു ശരീരങ്ങൾ അനുഭവിച്ച് വിശ്വാസം ഉറച്ചിരുന്നുകൊണ്ട് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ആശ്വസിക്കാൻ ഒത്തിരി വകയുണ്ട്. നമ്മന്ന് വായിച്ചേണ്ട വേദഭാഗം 1 തെസ്സലോനിക്ക ലേഖനം 4-ാം അധ്യായത്തിന്റെ 13-18 വരെ വാക്യങ്ങളാണ്. അതിന്റെ അവസാനമായി പ്രകാരം പറയുന്നു, പിന്നെ ജീവനോടെ ശേഷിക്കാൻ നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും നാം എപ്പോഴും കർത്താവിന്റെ കൂടെ ഇരിക്കും എന്നുള്ള വിശ്വാസം, ആ ഒരു വചനമാണ് നമുക്ക് ആശ്വാസം നൽകുന്നത്. വാങ്ങിപ്പോയെന്ന വ്യക്തി അയ്മേനയാണെങ്കിലും തിരുമേനയാണെങ്കിലും പണക്കാരനാണെങ്കിലും പാമ്പനാണെങ്കിലും പണ്ഡിതനാണെങ്കിലും കുബേരനാണെങ്കിലും ആരാണെങ്കിലും നമുക്കറിയാം ആ കല്ലറ വരെ നമുക്ക് അനുധാവനം ചെയ്യാനായിട്ട് സാധ്യമാകുകയുള്ളൂ. എന്നാൽ അതിനുശേഷം ആ വ്യക്തിയെ കുറിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ, വിശുദ്ധ ആരാധന ആ വ്യക്തിയെ സംബന്ധിച്ച് അല്ലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകും. വാങ്ങിപ്പോയ വ്യക്തികളുടെ ആത്മാക്കൾക്ക് തീർച്ചയായും ഇമ്പങ്ങളുടെ പറദീസയില് ഉടനായ ദൈവം നമ്പുരാൻ ആശ്വാസം നൽകുകയും ചെയ്യും. ഒരുപക്ഷെ നമ്മൾക്ക് മനസ്സിലാക്കിയ ഒരു സംഭവമാണ് ദ ഈവ് ഓഫ് വാട്ടർലൂ എന്നൊരു, അല്ലെങ്കിൽ ആ വാട്ടർലൂ യുദ്ധം ഫ്രാൻസിൽ ഉണ്ടായതായ ഒരു യുദ്ധം, അതിനെക്കുറിച്ച് അതിന്റെ സായം സന്ധ്യയെ കുറിച്ച് മഹാനായ ഒരു ഇംഗ്ലീഷ് കവി ഒരു കവിത എഴുതി. അതിന്റെ ഹെഡിംഗ് ആണ് ദ ഈവ് ഓഫ് വാട്ടർലൂ. ആ വാട്ടർലൂ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിനു മുമ്പായിട്ട്
അവിടെയുള്ള സകലമാന പട്ടാള അധിപരും പട്ടാളക്കാരും മറ്റുള്ള എല്ലാവരും അവർ ആ യുദ്ധത്തിന്റെ വേളയിലും അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷിക്കാനൊരു വകയുണ്ട്. അങ്ങനെ അവര് സന്തോഷിച്ച് ആർത്തിരുന്ന സമയത്താണ് രാത്രിയിൽ അവർക്കൊരു കാഹളത്തിന്റെ ധ്വനി കേൾക്കുന്നു. അത് അർത്ഥം മറ്റൊന്നുമല്ല, എല്ലാവരും തയ്യാറാകുക യുദ്ധക്കളത്തിലേക്ക് പോകുവാനായിട്ട്. എല്ലാ പട്ടാളക്കാരും അവരുടെ യുദ്ധത്തിന് ആ കളത്തിലേക്ക് പോകുന്ന അവസരത്തില് അവരെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നതായ ചെടികൾ, നമുക്കറിയാം നമ്മുടെ ഇവിടെ കാണുന്നതായ പുല്ല് സസ്യങ്ങള്, ഈ സസ്യങ്ങള് ഈ പട്ടാളക്കാരെ നോക്കിക്കൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്. ഒരു പക്ഷെ നമ്മൾ വിചാരിക്കും സസ്യങ്ങൾക്ക് സംസാരിക്കുവാൻ സാധിക്കുമോ. കവിയുടെ കാൽപ്പനിക അദ്ദേഹം പറയുകയാണ്, ഈ സസ്യങ്ങൾ ആ പട്ടമാനത്തോടെയും ഒക്കെ നടക്കുമ്പോൾ നാളെ നിൻ കിടന്നുറങ്ങുന്ന സമയത്ത്, നിന്റെ നിത്യമായ ആ ഉറക്കം നടക്കുന്ന സമയത്ത് നിന്റെ മേളില് ഞങ്ങൾ വളർന്നു നിൽക്കും. ഇതാണ് മനുഷ്യന്റെ ആകസ്മിക ജീവിതത്തെക്കുറിച്ച് നമുക്കും ഓർക്കുവാനായിട്ടുള്ളത്. ഇഹലോക ജീവിതത്തിൽ നമുക്ക് ദൈവം തമ്മിൽ നിൽക്കുന്ന ആയുസ് എത്രയെന്ന് നമുക്കാർക്കും അറിയാനായിട്ട് സാധ്യമല്ല. പക്ഷേ പ്രിയ ബെറ്റി എന്ന സഹോദരൻ കടന്നു പോയതുപോലെ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. ജീവിതത്തിൻ്റെ ആ ഒരു തലത്തിലുള്ള അർത്ഥം അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് അപ്പോസ്തലൻ പൗലോസുമായി പഠിപ്പിക്കുകയാണ്. ഇന്നു മുതൽ കർത്താവിൽ മരിച്ചവര് ഭാഗ്യവാന്മാർ. കർത്താവിൽ മരിക്കണമെങ്കിൽ ദൈവത്തിൽ ജീവിക്കണം. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് തന്നെയാണ്, ഈശ്വരനിൽ ദൈവത്തിൽ ജീവിക്കുക. ദൈവത്തിൽ ജീവിക്കുമ്പോൾ, ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവത്തിൽ മരിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള മരണമാകുമ്പോൾ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. മഹാനായ ജി ശങ്കരക്കുറുപ്പ് എന്ന കവി എഴുതിയൊരു മൃതശരീരവും വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു യാത്ര അദ്ദേഹം കാണുകയാണ്. ആ കവി പാടുകയാണ്, ആ വഴിക്ക് അപ്പോൾ ഒരു ദരിദ്രന്റെ നിർജീവമാം ദേഹമടങ്ങിയ പെട്ടി പോയി. ആ വഴിയിൽ കൂടെ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മൃതശരീരമായിട്ടുള്ള പെട്ടി കടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നെ നെഞ്ചെടിപ്പെന്നിയെ. അവിടെ കവിക്ക് വലിയ പെരുമ്പറ ശബ്ദം അല്ലെങ്കിൽ ചെണ്ട കൊട്ടന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധ്യമല്ല. നേരം അദ്ദേഹം പറയുകയാണ്, ഇല്ല പെരുമ്പറ ശുദ്ധയാം വിശ്വസ്ത വല്ലഭ തന്നെ നെഞ്ചിടിപ്പെന്നിയെ. ആ മരിച്ച മനുഷ്യന്റെ തൻ്റെ പ്രിയതമയുടെ നെഞ്ചിടിപ്പിനെ ശബ്ദം കവിക്ക് കേൾക്കുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും പറയുകയാണ്, ഇല്ല ഭൂവർഷം വിഷാദം കിടന്നല തല്ലുന്ന വൈതലിൻ കണ്ണുനീരെന്നിയെ. അവിടെ ഭൂവർഷമില്ല, പൂക്കളാരും വർഷിക്കുന്നില്ല. കവിക്ക് കാണാൻ വരുന്ന ഭൂവർഷം എന്താണ്? ആ മരിച്ചുപോയ മനുഷ്യന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് അടന്നു വീഴുന്നതായ കണ്ണീർ കുസുമങ്ങളെയാണ് കവി അവിടെ ദർശിക്കുന്നത്. എന്നിട്ട് വന്ന് പറയുകയാണ്, ആ പെട്ടിമേൽ നിന്നു വന്നു തറച്ചിത ആറക്ഷരം, ആ ആറക്ഷരമാണ് ഇന്ന് ഞാൻ നാളെ നീ. വളരെ പ്രശസ്തമായ, വളരെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട കവിത. കവിത ഒരു പക്ഷേ ആൾക്കാർ വായിച്ചോ നമ്മൾ കേട്ടു പോകും, പക്ഷേ ഇതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം എന്തുമാത്രം ദൈവികരായിട്ട് ജീവിക്കേണ്ട കടമയുണ്ട് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ അങ്ങനെ ഒരു വിശ്വാസത്തോടെ ജീവിക്കുമ്പോൾ നമുക്കൊരു കടമയും കർത്തവ്യവുമുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ സഹോദരങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി ഒക്കെ വാങ്ങപ്പെട്ട അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അവരാരും ശാശ്വതമായിട്ട് നമ്മളിൽ നിന്ന് മാറിപ്പോകുന്നില്ല. അവർ ജഡീകമായിട്ട് അവരെ നമ്മുടെ മൃതശരീരത്തെ മറവ് ചെയ്യുന്നു എങ്കിലും അവരുടെ ആത്മാവ് ഇപ്പോഴും എന്നും സജീവമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനകാരൻ പറയുന്നത്, മരിച്ചവരും മൗനിയിറങ്ങി ആരും യഹോവയെ സ്തുതിക്കുന്നില്ല. അവിടെ കൊണ്ട് അവസാനിക്കുന്ന അദ്ദേഹം പറയുകയാണ്, നാമോ ഇന്നു മുതൽ ദൈവത്തെ വാഴ്ത്തും. അങ്ങനെയെങ്കിൽ ഈ പ്രിയ ബെറ്റി എന്ന സഹോദരൻ
ദൈവത്തെ വാഴ്ത്തുവാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോയിരിക്കുന്നത്. എല്ലാ ഇമ്പങ്ങളുടെ പരദേശയിൽ അദ്ദേഹം ആശിച്ചു എല്ലാവിധമായ ആ സന്തോഷവും സമാധാനവും ആശിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കൊരു കടമയുണ്ട്. വിശുദ്ധ ആരാധനയിൽ അദ്ദേഹത്തിൻ്റെ പേര് സമർപ്പിച്ച് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിൻ്റെ വേദനയിൽ പത്തനാപുരം സെൻ്റ് ഓർത്തഡോക്സ് കൺവെൻഷൻ പങ്കുചേരുന്നു. പ്രിയ ദാസൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ ഭവനത്തിൽപ്പെട്ട എല്ലാവരുടെയും വേദനയിൽ ഞങ്ങളും പങ്കുചേരുകയാണ്. പത്തനാപുരം സെൻ്റ് ഓർത്തഡോക്സ് കൺവെൻഷന് മാത്രമുള്ള പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റി എന്ന് പറയുമ്പോൾ. ദുഃഖത്തിരിക്കുന്ന ആൾക്കാരുടെ ഭവനങ്ങൾ കടന്നു ചെല്ലുക, അല്ലെങ്കിൽ ദാരിദ്ര്യം ക്ലേശം ലഭിക്കുന്നവരെ സഹായിക്കുക, ഇങ്ങനെയുള്ള കാര്യം ചെയ്യാനായിട്ട് ഞങ്ങളെ ദൈവം ബലപ്പെടുത്തുന്നു. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഈ കുടുംബത്തെ നമ്മൾ വഹിക്കുന്നതാണ്. ഇതിനുള്ള ഒരു സഹായം ലഭിച്ചതിന് എല്ലാവരെയും കൃത്യമായിട്ട് നന്ദി അറിയിക്കുന്നു. ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ ആശ്വാസവും പ്രിയ ദാസൻ്റെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക്, സഹധർമ്മിണിക്ക്, ചാർച്ചക്കാർക്ക് ലഭിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ ആശ്വസിപ്പിക്കട്ടെ. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് സാറിൻ്റെ ആശ്വാസ വചനങ്ങൾക്ക് നന്ദി അർപ്പിക്കുന്നു. വളരെ ആനുകാലികമായ പ്രസക്തിയുള്ള വചനങ്ങൾ കുടുംബത്തിന് ആശ്വാസം നൽകട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രെയർ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം. ഞങ്ങളെ അതിവാത്സല്യമായിട്ട് സ്നേഹിക്കുന്ന ഞങ്ങളെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസത്തിൻ്റെ മധ്യാഹ്ന സമയത്തിനായിട്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, നിന്റെ മകൻ്റെ വേർപാടുമായിട്ട് ബന്ധപ്പെട്ട് അടിയങ്ങൾക്കൊന്നിച്ചു ചേർന്ന് ഈ ഭവനത്തിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് കൃപ ചെയ്തു. ഈ പ്രിയപ്പെട്ട മകൻ്റെ ആത്മാവിന് അവിടുന്ന് നിത്യശാന്തി നൽകണമേ. തമ്പുരാനെ, വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെല്ലാവരെയും പേരുപേരായിട്ട് തിരുസന്നിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സഹധർമ്മിണിയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ബന്ധുമിത്രാദികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവർക്കൊക്കെ അവിടുന്ന് ആശ്വാസത്തെ കൊടുക്കണമേ. അവിടുത്തെ നിത്യമായ സമാധാനം നിൻ്റെ മക്കൾക്ക് വേണ്ടി അവിടുന്ന് കൊടുക്കണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് അരുളിച്ചെയ്ത നാഥനെ, അവിടുത്തെ ദൈവമായ സമാധാനം കൊണ്ട് അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. തമ്പുരാനെ, ഇത്രത്തോളം അവിടുന്ന് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കൂടുതൽ അവിടുന്ന് ആശ്വാസത്തെ കൊടുത്ത് അനുഗ്രഹിച്ചാട്ട്. വേണ്ടുന്ന എല്ലാ ഇനി നടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി തീരുവാനിടയാകണമേ. കടന്നു വരുവാനുള്ള കാര്യം സമയത്തിന് തന്നെ കടന്നു വരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പ്രകൃതിയെ അടിയങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ. നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും വിജയകരമായി തീരുവാനിടയാകണമേ. തമ്പുരാനെ, ഒരിക്കൽ കൂടെ കൺവെൻഷൻ്റെ എല്ലാ ആശ്വാസങ്ങളും നേരുന്നു. കടന്നു പോകുന്ന ദാസന് ഇമ്പങ്ങളുടെ വർദ്ധിവസയിൽ അവിടുന്ന് ആശ്വാസം നൽകി കേട്ട് മാനവും മഹത്വവും നിർത്താട്ട്. സകലവും ഞങ്ങൾക്കാട്ട് ജീവനേച്ച പൊന്നേശ്വരൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമി. കൺവെൻഷൻ്റെ പ്രാർത്ഥന ഇവിടെ അവസാനിച്ചിരിക്കുന്നു. കർത്താവേ, നിൻ്റെ രക്തശരീരങ്ങൾ കൈകൊണ്ട് ഭക്തജനായി മരിച്ചു കരുളണമേ. നല്ലോർമ നിൻ്റെ മകത്വമുദയിക്കും നിൽക്കണമവർ.
അനുഗ്രഹങ്ങളുടെയും കരുണിവാനായ ദൈവമേ, ഇതിനെ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൾ പ്രകാരം വിടുന്ന യാത്രയായിരിക്കുന്ന ഈ ആത്മാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ക്രൂരന്മാരായ അശുദ്ധ പിശാചികളുടെ പിടിയിൽ നിന്നും അന്തരീക്ഷത്തിലെ ആദർശ ശത്രുക്കളുടെ വഞ്ചക സമൂഹത്തിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് ജീവനുള്ളവരുടെ വാസസ്ഥലിൽ ചെന്നെത്തുവാൻ തക്കോണം ഈ ആത്മാവിനെ നീ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധ ദുഃഖായുമായുള്ള ഈ ആത്മാവ് നിന്റെ വിശുദ്ധന്മാരുടെ പട്ടണത്തിൽ അധിവസിക്കുകയും വെടുപ്പുള്ള സ്ഥലത്ത് ഇപ്പോഴെല്ലായ്പ്പോഴും നീ പാർക്കുകയും ചെയ്യുമാറാകണമേ. ഓശോകുലസാൽ മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിന്നാളിൽ ഉൾക്കൊണ്ടോരുയിരും തിരുമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സ്തോമൻ കാലോസ്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവെ, ഞങ്ങളോട് കണ്ണ ചെയ്ത് ഞങ്ങളെ സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അഞ്ഞുപോകാത്ത നല്ല അവനത്തെയും നിത്യം ഇവിടെ വിടാതെ അർപ്പിക്കുവാനടി ഞങ്ങൾ യോഗ്യതയുള്ളവരായി തീരണമേ. മരിച്ചവരെ ജീവിപ്പിക്കുന്നവനും കൗടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായുന്മാടൻ ന്യായുതമായ കർത്താവിന് സ്തുതി. തൻ്റെ ദാസൻ്റെ സുസംസ്കാര ശുശ്രൂഷാന്തര ഉപയോഗിക്കപ്പെടുന്ന ഈ സമയത്തും സകല പിറന്നാളുകളിലും നേരങ്ങളിലും ഒടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയും സ്തുതിയും സ്തോത്ര ബഹുമാനവും യോഗ്യമാകുന്നു. കുലഹൂനിയോമോ സോദുഹായ്ലവൽമീ. ആദിയിലുണ്ടായിരുന്നവനെ ഇപ്പോഴുള്ളവനെന്ന് നിലനിൽക്കുന്നവനും തൻ്റെ പിതാവിൻ്റെ മുഖത്തിൽ വിശുദ്ധ മാലാഖമാരോട് വരുവാനിരിക്കുന്നതിനുമായ ബഷികാതപുരാനെ, സംഖ്യാതീതമായ നിരകളും കണങ്ങളും പതിനായിരങ്ങളും തിരുമുമ്പായി പരിഭ്രമിച്ച് മറച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബ്രയന്മാരെ സരിതയുള്ള കണങ്ങളും സ്വർഗീയമായ വേഗത്തിനെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ ഞട്ടകസിക്കുമ്പോൾ മരണം വീണുപോകുകയും പാതാള നശിച്ചു പോകുകയും അതിഭൂതങ്ങൾ അഴിഞ്ഞു പോകുകയും ഭൂമിയിൽ ദ്രവിച്ച് ചേർന്നുപോയ സർവശരീരം പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിൻ്റെയും സൃഷ്ടാവ് നിർമ്മിതാവ് നിലയിൽ സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായും സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ സിംഹാസനം മുമ്പാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ബലവാനും കാരുണ്യവാനുമായ ദൈവമായ കർത്താവ്യെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്തതായ സമയത്ത് നിന്നുള്ള വൃത്തി ആശ്രയത് പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരനെ നിന്റെ വലത് ഭാഗത്ത് കൊള്ളണമേ. എൻ്റെ ശരീരം രക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലെ ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തെ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ജീവുള്ള തിരുവായ് കൊണ്ട് അല്ല ചെയ്തിട്ടുള്ളതായ വചനം ഞങ്ങളിലും ഈ ദാസനിലും നിറവേറ്റണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതനും നിന്റെ വലത് ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രം നീങ്കരേറ്റേം ചെയ്യുമാറാകണമേ. ഓശോകുലസുബാലവൽമീ. മെന്നാലോഹിന് ആബേലോസോയോ വധഹവേ ബൽശുഖോനോ ദഹതോഹേ ബദ്രായഹും ഒൽവലോലം വൽമീൻ. മക്കളിലപ്പം കൃപ ചെയ്തതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തൊല് ഹാലേലുയ്യ പൂക്കുന്നത് വയലിൽ പൂച്ചെടി പോലെ ശുഭഹോല പോല പുറവൽ റൂഹോ കാതീശോരോ ശരണ താലേ നിൻ കൃപയിൽ മരണമടജുരുദാസരെ നീ ജീവസ്വരം നടത്തണ കബരനുദ്യാനത്തേനാ സ്തോമൻ കാലം ഉയരേകുന്നോ രാജാവുരത്തെ നിന്നെഴുന്ന ർക്കും നൽകുന്നു കവറുകളുള്ളിൽ നിന്നിങ്ങവരവരെ തൊട്ടെഴുന്നേറ്റു ഉയരേകുന്നേനുസരിച്ചിടുന്നു പാർക്കുമോർ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എങ്ങും അവൻ ജീവിപ്പ എങ്ങത്തിട്ട് മരിച്ചത് ഞാൻ എങ്ങും കാത്താവ് തന്നൊരു നിന്ന് മഹത്വം മുറിയോറാകെ മേലേനു ആധാറേം അനുകൂലത്തിന്റെ ദിവസത്തിൽ നിന്റെ സൃഷ്ടിയെ നീ പുത്തനാക്കിയമാക്കണമേ. കർത്താവേ, നിന്റെ ആശ്രത്തെ കുജ്വരവനായി നോക്കി പാർത്തിക്കുന്ന മരിച്ചുപോലും നീ ആശ്രയപ്പെടുത്തണം. ദൈവത്തിന്റെ ധന്യമായ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദുഃഖത്തില് പ്രയാസം വരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, മരണം ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലെയും അനിവാര്യതയാണ്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളും നാളെ എന്ന് മാറ്റി വെക്കുവാൻ തക്കോണം ഇടയാകും. പക്ഷേ
അല്ലെങ്കിൽ നാളെ സംഭവിക്കും എന്ന് നമുക്ക് കരുതാം, വിചാരിക്കാം, നാളെ ഇന്നത് ചെയ്യാമെന്ന് നമ്മളൊക്കെയും വിചാരപ്പെടുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യാം. പക്ഷേ നിശ്ചയമായിട്ട് സംഭവിക്കുന്നത് മരണം മാത്രമാണ് എന്നുള്ള ഒരു വലിയ സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മരണം അത് സത്യമായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പ്രിയപ്പെട്ട ഈ സഹോദരൻ ജീവിതത്തിൻ്റെ മധ്യാനത്തിലാണ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. രോഗത്തിൻ്റെ പ്രയാസങ്ങൾ വന്നു, അതിൻ്റെ ചികിത്സയുടെ ഘട്ടത്തിൽ തന്നെ അതിൻ്റെ ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. പ്രിയപ്പെട്ടവരൊക്കെയും പ്രയാസത്തിൻ്റെ ഏത് അവസ്ഥയിൽ തന്നെയാണെങ്കിലും മരണം ഉണ്ടാക്കുന്ന വിടവുകൾ വലുതാണ്. ആനന്ദ് പറയുന്നതുപോലെ, എഴുത്തുകാരൻ ആനന്ദ് പറയുന്നതുപോലെ, മനുഷ്യൻ വിടവുകളിൽ ജീവിക്കുവാൻ വിധിക്കപ്പെട്ടവനാണ് എന്നുള്ളതാണ്. സ്നേഹത്തിൻ്റെ വിടവുകൾ പ്രിയപ്പെട്ട ദാസൻ്റെ കാണിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരുടെ വിടവുകൾ, സ്നേഹത്തിൻ്റെ വലിയ വിടവുകൾ ഇവിടെ അവശേഷിപ്പിക്കുന്നു. പക്ഷേ പ്രത്യാശയുടെ ഏറ്റവും വലിയ ഘടകം നമുക്കുണ്ടാകേണ്ടതാണ്. വെളിപാടുകാരൻ പറയുന്നതുപോലെ, ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന അനുഭവമാണ് പ്രിയദാസ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ദുഃഖവും പ്രയാസവും ഒക്കെയും ജീവിതത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ബലപ്പെടുവാൻ ഈ ദാസൻ ദൈവസന്നിധിയിൽ ഉണ്ട്, അല്ലെ, നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ള വലിയ ധൈര്യപ്പെടുത്തൽ നമുക്കുണ്ടാകേണ്ടതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളെ ബലപ്പെടുത്തുന്ന വലിയ സാന്നിധ്യം ഉണ്ട് എന്ന് പ്രിയപ്പെട്ട പ്രിയയും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെയും മനസ്സിലാക്കി മുമ്പോട്ട് പോകേണ്ടതാണ്. നമുക്ക് അതിജീവിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങളാണ് ഉണ്ടാകേണ്ടത്. അതിജീവിക്കുക എന്നുള്ളത് നമുക്ക് മറ്റ് സാഹചര്യങ്ങളെ ഒരുക്കുക എന്നുള്ളതല്ല, മറിച്ച് നമുക്ക് ബലപ്പെടുവാൻ, മാനസികമായിട്ടുള്ള ബലം നൽകുവാൻ ഈ മരണത്തിൽ നമുക്ക് ആശ്വസിപ്പിക്കുന്നതിനും വാക്കുകൾ കൊണ്ടൊക്കെയും പരിധിയും പരിമിതികളുണ്ട്. എത്ര പ്രത്യാശപൂർവമായ വാക്കുകളൊക്കെയും പറഞ്ഞാൽ പോലും തന്നെയും ഈ വിടവുകൾ വലിയ വിടവുകളാണ്. സ്നേഹത്തിൻ്റെ വിടവ് വലുതാണ്. അത് ആ വിടവുകളിൽ നമുക്ക് ബലപ്പെടുക. എൻ്റെ കൂടെ എൻ്റെ തമ്പുരാനുണ്ട്, എൻ്റെ പ്രത്യാശി കരങ്ങൾ പിടിക്കുവാനുണ്ട് ഉണ്ട്. ശരീരം കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട സഹോദരൻ ഈ ലോകത്തിലില്ലാത്തത്. പ്രിയ സഹോദരൻ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ സൃഷ്ടിയെ പറ്റി പറയുമ്പോൾ അത് മണ്ണിൽ നിന്നുള്ള സൃഷ്ടിയും മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ജീവശ്വാസം ഊതുന്നുണ്ട്. സൃഷ്ടി പൂർണ്ണമാകുന്നത് സ്നേഹത്തിൻ്റെ അല്ലെ ജീവനുകളെ പങ്കുവെക്കുമ്പോഴാണ്. അവിടെയാണ് യഹോവയായ ദൈവം പറയുന്നത് ഇത് സൃഷ്ടി പൂർണ്ണമായത്. ഈ പ്രിയപ്പെട്ട അവരുടെ നല്ല സ്നേഹത്തിൻ്റെ, അത് അവരുടെ ദാമ്പത്യത്തിലെ സ്നേഹമാകാം, മകനൻ്റെ സ്നേഹമാകാം, അവലിയ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ഒക്കെയും നല്ല ഓർമ്മകളെ ഓർക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരനെ ഓർക്കുമ്പോൾ അതാണ്, അത് നമ്മുടെ കൂടെയുണ്ട്. അവലിയ ധൈര്യപ്പെടുത്തൽ എൻ്റെ കൂടെ ശരീരപ്രകാരം ഇല്ല എന്നുള്ളതേ ഉള്ളൂ, മറിച്ച് എൻ്റെ കൂടെ ഒരു സാന്നിധ്യമായി അതിനുള്ള ഒരു വലിയ ബോധ്യം പ്രിയയ്ക്കുണ്ടാകണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ധൈര്യപ്പെടുവാനും അതിജീവിക്കാനും ഇടയാകുന്നത്. അതുകൊണ്ട് അത് ദൈവസന്നിധിയിൽ അത് ദൈവത്തോട് ചേർന്ന് പൗലോസ് ശ്ലീഹ പറയുന്ന പോലെ അത് ദൈവത്തിൽ കർത്താവിൽ മറഞ്ഞിരിക്കുന്ന അനുഭവമാണ്. നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ അഭിപ്രായം പറയാനും നമുക്ക് ചിന്തകളൊക്കെ ഉണ്ടാകുവാനും തൊക്കെ നമ്മുടെ കൂടെ ശാരീരികമായി പ്രിയ ദാസനുണ്ട്, പ്രിയ സഹോദരനുണ്ട്. അവലിയ ബോധ്യത്തോടെ നമുക്ക് യാത്ര അയക്കുവാൻ പ്രത്യാശയുടെ വലിയ ഇടം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തിന് എല്ലാ ആശ്വാസത്തിൻ്റെ തമ്പുരാൻ ധൈര്യപ്പെടുത്തട്ടെ. നമുക്ക് കടന്നു വന്നവരൊക്കെയും ആശ്വാസദായകരാണ്. നമുക്ക് ധൈര്യപ്പെടുത്തുവാനും നമ്മൾ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണയാണ്. ഈ സാഹചര്യങ്ങൾക്കെയും നമുക്ക് ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് നമുക്ക് ആ പ്രിയ മകളെയും പ്രിയ കുടുംബത്തെയും ഒക്കെയും നമുക്ക് ബലപ്പെടുത്തുവാൻ തക്കവണ്ണയാകുന്നത്. പ്രിയ ദാസൻ്റെ വേർപാട് നമുക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് മാരൂർ സെൻറ്റ് മേരീസ് ഇടവാംഗമായിരുന്നു ഈ കടക്കാമൺ ഇടവകയിലേക്ക് വിവാഹം ചെയ്തു വന്ന പ്രിയ പ്രിയപ്പെട്ട കുടുംബവും മാരൂർ സെൻറ്റ് മേരീസ് ഇടവകയോട് ചേർന്ന് നിൽക്കുന്നതാണ്. പ്രിയപ്പെട്ട ഫ്രണ്ട്സിനായാലും പ്രിയപ്പെട്ട അമ്മാമയായാലും പ്രിയ ഷൈനി ഒക്കെ കുടുംബമൊക്കെയും ഇടവകയോടൊക്കെ എല്ലാ പ്രാന്ത സ്കൂൾ പ്രവർത്തനങ്ങളൊക്കെയും ചേർന്ന് നിൽക്കുന്നവരാണ്. ഈ കുടുംബത്തിൻ്റെ ദുഃഖം ഞങ്ങളുടെയും മാരൂർ ഇടവകയുടെയും ഓരോരുത്തരുടെയും ദുഃഖം, പ്രയാസവും ദുഃഖമാണ്. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ഒരു മകളുടെ ഭർത്താവ് ദൈവസ്ഥ വേർപെട്ട് പോകുമ്പോൾ ഞങ്ങൾക്കും മാരൂർ ഇടവാങ്ങൾ അവരെല്ലാം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെല്ലാം പേരുള്ള അനുശോചനം അറിയിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബത്തെ തമ്പുരാൻ ബലപ്പെടുത്തട്ടെ. നമുക്ക് കണ്ണിൽ നിന്ന് കണ്ണുനീരിൽ നിൽക്കുന്ന സ്വർഗീയ ദൈവം, സ്വർഗീയ സമാധാന ദൈവം, ആ വലിയ സമാധാനം, ഞങ്ങൾ പറയുന്ന സമാധാനത്തിന് പരിധിയും പരിമിതികളുമുണ്ട്. പക്ഷേ സ്വർഗീയനായ ദൈവം തമ്പുരാൻ സമാധാനം നൽകുന്ന സമാധാനത്തിന് അതിരും അതിരുകളില്ല, പരിധികളില്ല. ആ സ്വർഗീയ സമാധാനം കൊണ്ട് പ്രിയയും പ്രിയപ്പെട്ടവരെയും ആശ്വസിപ്പിക്കട്ടെ, കുടുംബത്തെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മാരൂർ സെൻറ്റ് മേരീസ് ഇടവകയുടെ എല്ലാവിധമായ അനുശോചനങ്ങളെ അറിയിക്കുന്നു. തമ്പുരാൻ്റെ സന്നിധിയിൽ പ്രിയപ്പെട്ട ദാസനുണ്ട്. അവലെ പ്രത്യാശയോടെ യാത്ര അയക്കുവാനും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയും ചെയ്യും.
ക്ഷീതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്ക മുഖം എൻ്റെ താതൻ രാജേ ിൽ പെട്ടു വലഞ്ഞു ഞാൻ മേലോകവാഴ്ചയിൽ ദൂരസ്ഥന അൽപായുഷ്കാലമീ ലോകത്തിൽ വാസം ഞാൻ പുല്ലോടു തുല്യമായി കാണുന്നിപ്പോ കാണാമെനിക്കെൻ്റെ രക്ഷീതാവേ നിന്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ ൻ്റെ കോലമായി മൃത്യു വരും എന്നെ കാലും കൈയും കെട്ടിക്കൊണ്ടു പോവാൻ കണ്ണും മിഴിച്ചു ഞാൻ വായും തുറന്നു ഞാൻ മണ്ണോടു മണ്ണങ്ങു ചേർന്നിടേണം കാണാമെനിക്ക് എൻ്റെ രക്ഷീതാവേ നിൻ്റെ തങ്കമുഖം എൻ്റെ താതൻ രാജേ ഇവനെ ആരാധിക്കുകയും
പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. മഹനീയമായ നിർദ്ദേശസാരവനെ ആനന്ദിപ്പിക്കണമേ. നിന്റെ വലതുഭാഗത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടവരോടുകൂടെ മഹത്വത്തിൽ നിന്ന് ശോഭിക്കുമാറാകണമേ. കർത്താവീക്ഷണികവും അപകടപൂർണവുമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന പാപികളുദാസന്മാർ ഞങ്ങളെ കരുണാപൂർവമാണ് നിന്റെ ഭവനക്കാർക്കും മനസ്സിലാക്കും. നിനക്ക് പ്രീതികരവുമായ നല്ല അവസാനത്തിന് അർഹരാക്കണമേ. ഞങ്ങളൊരുവനെ പോലും രാജ്യത്തിൽ നിന്ന് നിനും വേർതിരിക്കപ്പെട്ടവനുമാക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്ക് നിന്റെ പിതാവും പരിശുദ്ധ രൂഹായ്ക്കുമുള്ളതാകുന്നു. ഓശോ അബുക്കൂൽ ക്ഷണവും സ്തോത്രവും അത്തോരാ മൃതികനരെ ജീവിപ്പിക്കാലാസറിനെ കല്ലറയുന്നു ആഹ്വാനം ചെയ്തൊരു നാഥ വിശ്വാസത്തോടു മൃതി പൂണ്ടോ ഉത്താനം നൽകിയിടേണം. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരണനിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്റെ ആത്മാവിന് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ നിനക്ക് അണച്ചതായ ഈ രൂപം കൈക്കൊണ്ട് പാപപരിഹാരത്തിനും മോചനത്തിനും തിരുസന്നിധിയുള്ള മുഖപ്രസന്നതയ്ക്ക് ഇവനെ അർഹനാക്കണമേ. മോഹൻവാലോഹാലോൽമീ കൈക്കൊള്ളുക നാഥ നിന്ദാസൻ തൻ സംസ്കാരി ഞങ്ങളണച്ചോ പരിമളധൂപം ഇതിനാ നിൻ ശരണേ. മരണമട ഞോർക്കാശ്വാസം ശ്രുതിയോടോ നൽകിടണമേ. ജീവപ്രദരാജൻ മഹിമേൽവാനത്തിന്നു മുദിച്ചേകും മൃതരാം അഖിലർക്കും ജീവനൊന്നാ മൃതരെല്ലാം കബറിനുധിതരായി പ്രാണൻ നൽകും നിന്നെ സ്തോത്രം ചെയ്തിടും. ലവനെന്നു ജീവപ്പാഞ്ഞ മൃതനായ ഈശൻ ചൊന്നോ രാവചനം സ്തുത്യ മെന്നോലം വാദാമൽ വോലം വൽമീന സ്നേഹത്തോടെത്തി ശ്ലീവയാരക്ഷിച്ചവനായിനിയും വന്നേ ആദാമ്യരേറ്റി മഹിമാ വരമേകും ജയവീരന്നീശോ നൃപനെ നാം സ്തോത്രം ചെയ് ആരാധി നവ്യതയുദ്ധാനി കരുണാബ്ദേ നൽകാ നിന്നിൽ നീ ധൃതരാ നിന്ദാസൻ മാർക്കാ സോദരരെ കാൺമീൻ കബറിൻ സംഹാരം മർത്യാകാരത്തെ മൃത്യുകനീക്കുന്നു ആദാമേ ക്ഷയമോ തീമൃതിയിൽ കേഴി മൃതി ലോകത്തിൽ പൊടിയാമീ ഉലകത്തിൽ മോഹത്തെ വിടുവിൻ കരുണാപൂർണാമിൻ സൃഷ്ടി കേകണമേ പുതുമയ തിങ്കൾ ഹോമാനിൽ വന്നേറി കാൺമീൻ മൃതി കൂമ്പാരം പോൽ കൂട്ടിയ മാനവർദ്ധൻ ദുർഭഗാത്രത്തെ പാഴ്മൺ പാത്രങ്ങൾ ഭീകരമസ്ഥികളിൽ കൃമികൾ കൂടിക്കൊള്ളൂ ഇതു കണ്ടാൽ താഴ്ത്തും തലകർഗീഷ്ടന്മാർ നശ്വര ലോകത്തെ സ്നേഹിപ്പോർവാട് പ്രിയരേ സുന്ദരരേ പാതാളം ഭൂകി സങ്കട രംഗത്തിൽ മ്ലേച്ഛതയെ കാൺമീൻ അഴകെല്ലാം പോയി
തമയങ്ങൾ പാടാൻ മോദം നൽകും പരിമളമില്ലവിടങ്ങും ആരെയും ഓടിക്കും ദുർഗന്ധം പാരും ചർച്ചക്കാരനെയും നേരിടുവാൻ വയ്യ നിൻശരണേ മൃതരാം ജനകഭ്രാതാക്കൾ സൗഭാഗ്യസ്ഥാനത്തേൽക്കണമാശ്വാസം വംശവിധിക്കായി നീ ആഗതനാകുന്ന ഉന്നതമം യെരുശലേമിൽ നിന്നടിയാ മോദാഗാരത്തിൽ വിമലന്മാരൊപ്പം സ്തുതി നിത്യം പാടാൻ ഭാഗ്യം നേടേ സ്വർഗപദേ മൃതരെ ജീവിപ്പിക്കണമേ ശരണേ ജീവൻ വിരമിപ്പിച്ചോരാ സകല പദേതർക്കും മോചനമേകണമേ നിന്നുടെ വന്ദിനമതിലവ മോദിക്കണമേ അവരരളില്ലാതെ തേജോദാരികളാ മണവരേ മോദാൽ പ്രാപിച്ചിടേണം സ്തുതികാരുണ്യത്താൽ സൃഷ്ടിച്ചോ ജനക സ്തോത്രം ശ്രീവായാൽ രക്ഷിച്ചോ തനയാ സ്തോത്രം പ്രാണതനാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും മഷിഹാരക്ഷകനേ ഉണ്ടാകണമേ അടിയാരും മൃതരും നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തേ സോദരരെ കൂടി എന്നെ ഓർത്തിടുവിൻ നിങ്ങളുടെ സംസർഗം വിട്ടേനെന്നേക്കും യാത്ര പുറപ്പെട്ടേ രോജ്യമെനിക്കില്ല എന്നെ കൈകൊള്ളുവാൻ പ്രിയരെ പ്രാർത്ഥിപ്പേ കൃപയാ മണ്ണ സൃഷ്ടിച്ചു പാതകി ഞാൻ പൂകീടരുതേ പാതാളം ഞാൻ എന്നെ ഞാൻ നിന്നേക്കുന്നു അമ്പുടയോനെ നിൻ അമ്പർത്തിക്കുന്നേ സൃഷ്ടിപതേ സൃഷ്ടിച്ചെന്നെ നിൻ വടിവിൽ വീടരുതേ നരകത്തിയിൽ ഞാൻ നാഥ അങ്ങേരാ നിഴുതല്ലെങ്കിൽ തൃക്കനിവാ ഞാൻ നേവട്ടാവ് തന്നെവാതിൽക്കൽ കേട്ടിടും ശ്ലീവായാം വാളാൽ അവൾ സ്ഥാനത്തെ നീ തരണം ചെയ്യീവമയൻ തപറീനും നിന്നെ ഏതനിലേക്കേറ്റും ജീവൻ നീ നേടും ഭാഗ്യം പൂകും ശുദ്ധന്മാരൊപ്പം നീയാമോദിക്കും ഖേദം നീ രക്ഷകനാമീശോ ജീവതനെ എന്നെ ജീവിപ്പിക്കുവാനിൻ കൃപയെ ഞാൻ വാഴ്ത്തും മുറിയോറാകെ മേലേനു വാദാതെ ആർദ്രയാൽ നാഥാ ദേവ ദാസന്നെ ഗണമേ പുണ്യം നിൻ മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ മലമായി വനെ വത്സരേ പാതാളത്തിൽ വഴിയും പാർപ്പിടവും പാർത്താൽ നിങ്ങളെ വേർപിരിയാൻ എന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു പിന്നാലെ വന്നോൻ ദൂതൻ വീണാൻ എന്നെ വേഗം ഞാനറിയാതെ എന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ ബാന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്നഭ്യർത്ഥിച്ചേൻ കേട്ടില്ലൻ വാക്യം ദൂതൻ വാങ്ങിച്ചില്ലൻ കൂക്കു സൃഷ്ടാവാം താതൻ സ്തുത്യൻ രക്ഷകനാം പുത്രൻ വന്ദ്യൻ കവറിന്നും പർദീസായൽ ചേർക്കും റൂഹാ സ്തോത്രാർഹൻ ആർദ്രതയാ നാദാദേവ ദാസന്നേ ഗണമേ പുണ്യം നിന്മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വനെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും
അവരവരെ തൊട്ടെഴുന്നേറ്റു ഉയരുകോ നേരൻസിടന്നു ബാർക്കുമോ ചൊൻ്റെ തമ്പാനം ജീവാൻ പാതാളത്തിൽ പോകാനായി വിടാ ഞാൻ എങ്ങും അവൻ ജീവിപ്പാൻ എങ്ങത്തൊട്ട് മരിച്ചതു ഞാൻ എങ്ങും കാത്താവു തന്നരുളിന്ന് മകത്വം മുറിയോറാകെ മേലേനു ആധാരേ ഒരുവായും മരിച്ചൊരു വാഴ്ത്തപ്പെട്ടവനാകുന്നു ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് നിലച്ചൊരാണമേ അമ്മീ. എല്ലാവർക്കും അവിടെ ഇരിക്കാം. ക്രമീകരിച്ചിട്ടുള്ളതായ സ്ഥലങ്ങളിൽ കൃത്യം ഒന്നരയ്ക്ക് തന്നെ ശുശ്രൂഷ ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ, തുടർന്ന് നമുക്ക് ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുവാനുമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ 12:00 ഉള്ളൂ. പ്രത്യേകിച്ച് വളരെ നേരത്തെ തന്നെ മൃതശരീരം എടുത്തതുകൊണ്ട് ഇത്ര സമയം നമുക്ക് അറിവുള്ളതാണല്ലോ, ഓപ്പണിൽ വെക്കാൻ പറ്റുള്ളൂ. 3-4 മണിക്കൂറിന് അകത്ത് കൂടി സംസ്കരിക്കണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ അസുഖമായിരുന്നല്ലോ പ്രിയപ്പെട്ട ബേറ്റിക്ക് ഉണ്ടായിരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. അതുകൊണ്ട് ശുശ്രൂഷകളിൽ മുഖത്തിനൊക്കെ വ്യത്യാസം അനുസരിച്ച് ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്തും. അത് നമുക്കറിയാം, നമുക്ക് എവിടെ എവിടെയെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നിയന്ത്രിക്കാനായിട്ട് പറ്റുകയില്ല. അതുകൊണ്ട് ശുശ്രൂഷകളൊക്കെ ആ രീതിയിലൊന്ന് ക്രമീകരണം ഞാൻ ഓൾട്ടർ ചെയ്തേണ്ടി വരും. അങ്ങനെ ഒന്നുണ്ടായ കാരണം നേരത്തെ തന്നെ പ്രിയപ്പെട്ട ദാസിൻ്റെ ശരീരം കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. ത്രിയേകാ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ബെറ്റിയുടെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഭവനാംഗങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹ അഭിവാദനം ആദ്യമേ അറിയിക്കട്ടെ. ഞാൻ ഈ ദേവാലയത്തിൽ ചുമതല ഏറ്റതിനു ശേഷം എല്ലാ ശനിയാഴ്ചയും മിക്കയുള്ള ദിവസങ്ങളിലൊക്കെ സന്ധ്യ നമസ്കാരത്തിന് പോകുമ്പോൾ ഒരു തല പള്ളിയുടെ ഭിത്തിയുടെ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കും. ഞാനൊന്നും നോക്കും, പുള്ളി ഒന്ന് നോക്കി എന്നെ ഒന്ന് ചിരിക്കും. വരുന്നില്ലേ അപ്പാ എന്ന് ചോദിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് തല കുനിച്ച് ആ കൊച്ചു വീടിനുള്ളിലേക്ക് അല്ലേ പാമ്പ് മാളത്തിൽ കയറുന്നതിൻ്റെ കൂട്ടർ ഒറ്റ വലിയ വലി. ഇതാണ് ഈ മനുഷ്യനുമായിട്ടുള്ള ഏറ്റവും ബന്ധം. ഒന്ന് നോക്കും, ഒന്ന് ചിരിക്കും. വഴക്ക് പറഞ്ഞാലോ എന്ത് പറഞ്ഞാലോ നമ്മ ശിവ ഒരക്ഷരം മിണ്ടുകയില്ല. ഇതാണ് ബെറ്റിയുടെ പ്രകൃതം. എന്നാൽ ഈ ബെറ്റിയെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ മാരൂർ സെൻറ്റ് മേരീസ് ഇടവകയുടെ വികാരിയായി വളരെ കുറച്ചു കാലമേ ഇരുന്നുള്ളൂ. അവിടെ ഒരു സ്നേഹബന്ധമുള്ള ഒരു ഭവനം ഉണ്ടായിരുന്നു, അതിപ്പോഴും ഉണ്ട്. പ്രിയപ്പെട്ട പ്രിൻസിൻ്റെ ഭവനമാണ്. പ്രിയപ്പെട്ട പിതാവാണെങ്കിലും ശരി, അവിടുത്തെ മക്കളാണെങ്കിലും ശരി, പ്രിയപ്പെട്ട അമ്മയാണെങ്കിലും ശരി, നല്ല സ്നേഹബന്ധം പുലർത്തിയിരുന്നതാണ്. അവർക്ക് ആ പരിശുദ്ധ ദേവാലയവുമായുള്ള സ്നേഹബന്ധം അത് വളരെ വലുത് തന്നെയായിരുന്നു. എപ്പോഴും ഞാൻ പള്ളിയുടെ കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും വലിയ സാമ്പത്തികമായി വലിയ ഉന്നമതിയൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ ആ പള്ളിയുടെ ചുമതലയിലിരിക്കുമ്പോൾ പ്രിൻസൺ വന്ന സ്നേഹത്തോട് പറയുന്നു, അച്ഛ എനിക്ക് പള്ളിക്കൊരു കാപ്പ തരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അച്ഛനോട് വന്നേ അത് എടുത്ത് എടുക്കാവൂ. അങ്ങനെ ഒരു യാത്ര ചെയ്തതും ഒക്കെ സ്മരണയിൽ മാഞ്ഞു പോകാൻ നിൽക്കുന്നു. എന്നാൽ ഈ കൊച്ചു പ്രീതിയെ ഞാൻ കാണുമ്പോഴും ഈ ദേവാലയത്തിൽ വന്നപ്പോഴും ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് ഇനി ഞായറാഴ്ച പള്ളിയിലൊന്നും വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അത് പറയുന്നൊരു കാര്യമുണ്ട്. പറഞ്ഞ വാചകം എന്നോട് ഇതാണ്, അച്ഛാ ഞായറാഴ്ചയും അവിടെ പോയില്ലെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടില്ല അച്ഛാ, നിങ്ങൾക്ക് ജീവിക്കേണ്ടേ എന്നോട് പറയുകയുണ്ടായി. എന്നാൽ ഏതൊരു ഞായറാഴ്ചയോ ഇടദിവസങ്ങളിലോ ഒക്കെ വിശുദ്ധ കുർബാന വന്നു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട പ്രീതി
ദേവാലയത്തിലുണ്ടായിരുന്നു എന്നുള്ള സത്യത്തോടെ ഓർക്കുക. ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും ഇല്ലാത്തവരായി ആരില്ല. എന്നാൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് തമ്പുരാൻ കൂട്ടിച്ചേർത്ത നിമിഷം മുതൽ ഇന്നുവരെയും ഒരുമിച്ച് ജീവിച്ചു. ഇനിയും ഈ മെയ് രണ്ടായിട്ട് മാറ്റപ്പെടുകയാണ്. ഇനിയും പാട്ടുകാരൻ സൂചിപ്പിക്കുന്നത് പോലെ അവരൊന്നാകണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അത് പുനരുദ്ധാനത്തിൻ്റെ ദിവസമാണ്. അവരൊന്നാകണമെന്ന് അവിടെ അർത്ഥമാക്കുന്നത് ഇനി ഇവർ രണ്ടല്ല ഒന്നായി തീർന്നിരിക്കുന്നുവെന്ന് വിശുദ്ധ വിവാഹകൂദാശയിൽ ഏൽപ്പിച്ചു വിട്ടതിൻ്റെ പോലെ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല അവിടെ അവിടെ അവർ ഒന്നാവുന്നത്, അവർ ദൈവദൂതന്മാരെ പോലെ ആകും എന്നുള്ളതാണ്. ഇനി ഇവർ രണ്ടല്ല ഒന്നാകും. മെയ് രണ്ടായി തീർന്നാണ് ഇവർ യാത്രയാകുന്നത്. എങ്കിലും രണ്ടാമത്തെ വരവെങ്കിൽ അവർ ദൈവദൂതന്മാരെ പോലെ ഒന്നായി ഒരുപോലെ ഒരു ശരീരമായി മാറ്റപ്പെടുന്നതിനെ കുറിച്ചാണ് പിതാക്കന്മാർ ആ പാട്ട് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കറിയാം, അത് പറയാനുള്ള വേദപുസ്തക പശ്ചാത്തലവും അറിയാം. മരിച്ചവരുടെ പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹത്തിലെ പ്രതികൾ വന്ന് കർത്താവിനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഞങ്ങളുടെ ഇടയിൽ ഒരുവളുണ്ടായിരുന്നു, അവൾ ഒരു ഭവനത്തിലെ മൂത്ത സഹോദരനെ വിവാഹം കഴിച്ചു, അവൾക്ക് കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത് മുതൽ ഏഴാമൻ വരെയും അവളെ വിവാഹം കഴിച്ചു, കുഞ്ഞുങ്ങളില്ലാതെ മരിച്ചുപോയി. എന്നാൽ പുനരുദ്ധാനത്തിൽ ഇവൾ ആർക്ക് ഭാര്യയായിരിക്കും എന്ന് പുനരുദ്ധാനത്തിൽ വിശ്വാസമില്ലാത്ത സാധുക്കൾ ചോദിച്ചപ്പോൾ കർത്താവ് കൊടുത്ത മറുപടിയാണ് എന്താണ്? മരിച്ചു കഴിഞ്ഞ പുനരുദ്ധാനത്തിൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല, ദൈവദൂതന്മാരെ പോലെ ആണ് എന്ന്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ബെറ്റിയുടെ ജീവിതം മാലാഖമാർക്ക് സദൃശ്യമായ ഒരു ജീവിതത്തിലേക്ക് പോകുവാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും എല്ലാം തന്നെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട പ്രീതിയെ സംബന്ധിച്ച് വളരെ ദുഃഖകരമാണ്, വേദന ഉളവാക്കുന്നതാണ്. ഇതുവരെയും രണ്ടുപേരും തല്ലിയും പിടിച്ചാണെങ്കിലും സന്തോഷത്തോടും ദുഃഖത്തോടും ഒക്കെയൊക്കെ സമയത്ത് ഒരുമിച്ച് എല്ലാം വഹിച്ചു. ഇനി തന്നെ തന്നെ എല്ലാ ഭാരവും ഏൽക്കുകയാണ്. അതിനൊരു പ്രയാസമുള്ള കാര്യം തന്നെയാണ്. ഇനിയും പ്രീതി ഈ ലോകത്തിലേക്ക് ജീവിക്കുമ്പോൾ പല വാക്കുകൾ കൊണ്ടും പുരോഗതി സംസാരിക്കുന്ന പോലും ഒരു പുരോഗതി എന്ന നിലയിൽ പോലും സംസാരിക്കുമ്പോൾ തന്നെയും ഞാൻ തന്നെയും സൂക്ഷിക്കേണ്ടതായ കാര്യമാണ്. ഇതുവരെ അങ്ങനെ അല്ലായിരുന്നു, അവളുടെ ഭർത്താവോട് കൂടെ ഉണ്ട്. അതുകൊണ്ട് എന്ത് എളിയെന്ന വാക്കാണേലും സ്നേഹത്തോടെയാണേലും എനിക്ക് സംസാരിക്കാം. എന്നാൽ ഇനിയുള്ള ഒരു ജീവിതം അത് സൂക്ഷിച്ച് തന്നെ ആയിരിക്കണം. പല നൊമ്പരങ്ങളും വേദനകളും വരും, സാഹചര്യങ്ങളല്ല ഈ ലോക സംബന്ധമായി ഉണ്ടാവും. എങ്കിലും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് തമ്പുരാൻ തരുന്ന ആയുസ്സുള്ളിടത്തോളം കാലം ഈ പ്രിയപ്പെട്ട വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നല്ലൊരു ജീവിതം നയിക്കുവാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട വ്യക്തി പ്രീതിയുടെ ജീവിതത്തിൽ തന്ന നല്ല ഓർമ്മകൾ എന്നും അവളെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സങ്കീർത്തനം. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ അമർത്യനെ പിടിയിലേക്ക് മടങ്ങി ചേർമാറാകുന്നു.
മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അരുളി ചെയ്യുന്നു. ആയിരം സമ്മത്സരം നിന്റെ ദൃഷ്ടി നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. നിന്റെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സമ്മത്സരങ്ങളെ ഞങ്ങൾ ഒരു നിലവേർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സമ്മത്സരം ഏറെയായാൽ 80 സമ്മത്സരം അതിൻ്റെ പ്രതാപവും പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവേ മടങ്ങി വരണമേ. എത്രത്തോളം താമസം ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ബാറക്കുമോ ഗായകസംഘം ഒരു പാട്ട് പാടിയാട്ടെ.
നിത്യന്റെ ദേഹത്തിനെന്തോരു വൈശിഷ്ട്യം, എന്തീനു ദേഹത്തിൽ ചാഞ്ചാടുന്നു കാണാമെനിക്കെന്റെ രക്ഷീതാവേ, നിന്റെ തങ്കമുഖം എന്റെ താതൻ രാജേ. സങ്കീർത്തനം. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും, ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായ് കടിഞ്ഞാണിട്ടു കാക്കുമെന്നും ഞാൻ പറഞ്ഞു. ഞാൻ ഉരിയാടാതെ ഓമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ ഓമനമായിരുന്നു. എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഉള്ളിൽ ഹൃദയത്തിനു ചൂട് പിടിച്ചു. എൻ്റെ ന്യായത്തിങ്കൽ നീ തീയത്തി. അപ്പോൾ ഞാൻ നാവെടുത്തു സംസാരിച്ചു, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികൻ എന്നു ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാവുകളെ നാല് വിരൽ നീളമാക്കിയിരിക്കുന്നു.
എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാതെ പോയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രേ. മനുഷ്യരെ ഒക്കെയും വെറും നിഴലായി നടക്കും നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആര് അനുഭവിക്കും എന്നറിയുന്നില്ല. എന്നാൽ കർത്താവി, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു? എൻ്റെ പ്രത്യാശ നിങ്ങളിൽ വച്ചിരിക്കുന്നു. എൻ്റെ സകല നിയമലംഘനങ്ങൾക്കും ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ ഭോഷന്റെ നിന്ദയാക്കി വെക്കരുതേ. വാൻ വായ് തുറക്കാതെ ഊമനായിരുന്നു, നീയല്ലോ അങ്ങനെ വരുത്തിയത്. നിന്റെ ബാധയെങ്കിൽ നിന്ന് നീക്കണമേ. നിന്റെ കൈയിലടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യം നീ നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴുപോലെ ക്ഷയിപ്പിക്കുന്നു. ഏതു മനുഷ്യനും ഒരു ശ്വാസമത്തെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീര് കണ്ടു മിണ്ടാതിരിക്കരുതേ. ഞാൻ എൻ്റെ സകല പിതാക്കന്മാരെ പോലെ നിന്റെ സന്നിധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിനു മുമ്പ് ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്നും മാറ്റണമേ. മാരൂർ സെൻറ്റ് മേരീസ് ഇടവകയുടെ മുൻവികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ജോ കുര്യൻ അച്ഛൻ ഭവനത്തിലേക്ക് വന്നിട്ടുണ്ട്. അച്ഛന് പ്രാർത്ഥന നടത്തുന്നു. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, നീ പരിശുദ്ധനാവുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, ബലവാനെ നീ പരിശുദ്ധനാവുന്നു. മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാവുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ. നിന്റെ ദുരീക്ഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാടണമേ. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് തരണമേ. നിങ്ങളുടെ കടക്കാരുടെ ഞങ്ങൾ ക്ഷമിച്ചതുപോലെ നിങ്ങളുടെ കടങ്ങളും പാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നോ ദുഷ്ടനെന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. നൊടുന്ന രാജ്യം ശക്തി മഹത്വം നിനക്കുള്ളതാവുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സ്ത്രീയുടെ നീ വാഴ്ത്തപ്പെട്ടവളാവുന്നു. നിന്റെ തിരുവലും വാദമുടെ കർത്താവായ ശിമിശ്യ വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള കന്യകമൂർത്തമറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളാ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവതമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. മൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾക്കുദാനത്തിനാളിൽ ഉൾക്കൊണ്ടൊരു ഇരന്തിരമേയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗെ സ്തോമൻ ഗാലോസ്ക്രിയേലായിസോ. വാർക്കുമോർ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും കൃപയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാ നേരവും ഇടവിടാതെ അർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. മരിച്ചവരെ പുനരുദ്ധാനം ചെയ്യിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ജീവനുള്ളവരുടെയും വാങ്ങിപ്പവരുടെയും ന്യായാധിപനും സകല ആത്മാക്കളുടെയും ജഡങ്ങളുടെയും ദൈവവും മരിപ്പിക്കുകയും ജീവിപ്പിക്കുകയും പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നവനും മനുഷ്യൻ്റെ ആയുഷ്കാലത്തിന് പരിമിതി നിർണ്ണയിക്കുകയും മരണമുഖേന അതിനെ അഴിച്ച് മായച്ചു കളയുകയും അക്ഷയവും അനശ്വരവുമായ ജീവിതത്തിനായി വിളിച്ചെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. ഈ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്ന ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ തിരുസന്നിധിയിൽ ജീവനോടിരിക്കുന്ന ദിവസങ്ങൾ ഒക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്കേ യോഗ്യമാകുന്നു.
കുലുഞ്ഞവുമോ സ്വരഹായ ലുൽമിൻ ബലവാനായ ദൈവമായ കർത്താവി മഹനീയമായ നിന്റെ പ്രതിഷ്ഠയുടെ അവസാന ദിവസത്തിൽ പരേതർ നാശരഹിതരായി ഉദ്ധാനം ചെയ്യുകയും സകല പരേതരുടെയും അസ്ഥികൾ ശേഖരിക്കപ്പെടുകയും സൂര്യചന്ദ്രന്മാർ ഇരുണ്ടുപോവുകയും നക്ഷത്രങ്ങൾ പ്രകാശരഹിതമായി തീരുകയും ഭയങ്കര കാഹളങ്ങൾ ധ്വനിക്കുകയും ശുശ്രൂഷകരായ മാലാകമാർ ഭയത്തോടെ നിൽക്കുകയും ഭയങ്കരങ്ങളായ പുസ്തകങ്ങൾ തുറക്കപ്പെട്ട സകലരുടെയും പ്രവൃത്തികൾ പരിശോധിക്കപ്പെടുകയും ജ്ഞാനികൾ മൗനമായും സമർത്ഥർ വിസ്മയിച്ചു നിൽക്കുകയും നീതിമാന്മാർ മണവറിയിൽ സന്തോഷിക്കുകയും ദുഷ്കർമ്മികൾ അഗ്നിക്ക് ഭക്ഷണമായി നൽകപ്പെടുകയും പുണ്യവാന്മാർ പ്രകാശത്തിൽ ആരാധിക്കുകയും ദുഷ്ടർ പുറത്തെ അന്ധകാരത്തിലേക്ക് അയക്കപ്പെടുകയും വിശുദ്ധർ സന്തോഷിക്കുകയും ശ്രേഷ്ഠർ ആഹ്ലാദിക്കുകയും പാപികൾ ആഴമേറിയ കുഴിയിലേക്ക് വിധിക്കപ്പെടുകയും വലതുഭാഗം ജയത്താൽ ശ്രേഷ്ഠതപ്പെടുകയും ഇടതുഭാഗം നിത്യദണ്ഡനത്തിലേക്ക് തള്ളപ്പെടുകയും ഇരുഭാഗങ്ങളും അവരവർ അർഹിക്കുന്നത് പ്രാപിക്കുകയും അവയ്ക്ക് മാറ്റം സംഭവിക്കാതിരിക്കുകയും ചെയ്യുന്നതായ ആ സമയത്ത് കർത്താവ് ഇതിൻ്റെ രൂപത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനായ ഈ ദാസനിൽ നിനക്ക് അനുകമ്പ തോന്നണമേ. നിന്റെ വിശുദ്ധ കൈകളാൽ നിർമ്മിക്കപ്പെട്ട അലങ്കരിക്കപ്പെട്ടതായ ഈ വാത്സല്യ സൃഷ്ടിയിൽ നിനക്ക് സഹതാപം തോന്നേണമേ. നിന്നെ സ്തുതിക്കുവാനായി നിർമ്മിക്കപ്പെട്ട 10 കമ്പിയുള്ള ഈ കിന്നരത്തെ കുറിച്ച് നിനക്ക് അനുകമ്പ തോന്നേണമേ. ചെയ്യുന്ന ഈ മാനുഷിക ജനലുകളെ കുറിച്ചും കോട്ടകളെ കുറിച്ചും നിനക്ക് അനുകമ്പ തോന്നേണമേ. പൂഴിയായി തീരുന്ന ഈ സുന്ദരമായ ആകാരത്തെ കുറിച്ച് നിനക്ക് കനിവുണ്ടാകേണമേ. മാമോദീസയുടെ രൂക്ഷ്മയാൽ മുദ്രയിടപ്പെട്ടവനും ജീവനുള്ള നിന്റെ ശരീര രക്തങ്ങൾ അനുഭവിച്ചിട്ടുള്ളവനും നിന്നിലുള്ള വിശ്വാസത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ അടുക്കലേക്ക് യാത്രയായിരിക്കുന്നവനുമായ ഈ ദാസനിൽ കനിവ തോന്നേണമേ. പ്രീതിയോടുകൂടെ ഇവന്റെ ആത്മാവിനെ കൈക്കൊള്ളുകയും ദുഷ്ടാത്മാക്കളുടെ സ്ഥാനങ്ങളിൽ നിന്ന് കാത്ത് നിന്റെ മാലാഖമാരാകുന്ന സേനകളുടെ സഹായത്താൽ ഇവനെ സംരക്ഷിച്ചു കൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ രാജ്യത്തിന്റെ മഹാത്മ്യത്തെ തിരിച്ചറിയാതിരുന്നവരോടുകൂടെ നരകശിക്ഷയ്ക്കായി ഇവനെ നീ വിധിക്കരുതേ. നിന്റെ മനുഷ്യാവതാരത്തെ ദുഷിച്ചവരോടുകൂടെ നിന്നോടൊരുമിച്ചുള്ള ആനന്ദത്തിൽ നിന്ന് ഇവനെ തള്ളിക്കളയരുതേ. മനുഷ്യപ്രീതിയാൽ ഇവനിൽ ദൈവം തോന്നി നിന്റെ മഹാകരുണയാൽ ഇവനെ ദർശിക്കുമാറാകേണമേ. നിന്റെ തിരുനിവാസ സ്ഥലത്ത് ഇവനെ എത്തിക്കേണമേ. നിന്റെ വിശുദ്ധർക്കുള്ള ഓഹരിയിൽ ഇവനെ ഉൾപ്പെടുത്തേണമേ. നിന്റെ പ്രകാശമണവറയിൽ ഇവനെയും ക്രമീകരിക്കണമേ. ജീവകരമായ പുനരുദ്ധാനത്തിനും നിന്റെ വലതുഭാഗത്തുള്ള ശ്രേഷ്ഠമായ നിലയ്ക്കും ഇവനെ അർഹനാക്കേണമേ. ഇവന്റെ കടങ്ങളുടെ മോചനത്താൽ ഇവനെ ആനന്ദിപ്പിക്കുകയും പിഴകളുടെ ക്ഷമയാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. അപകടപൂർണവുമായ ഈ ജീവിതത്തിൽ അവശേഷിക്കുന്ന ഭാവികളും നിന്റെ ദാസിനുമായ ഞങ്ങളെ കരുണാപൂർവമായ നിര്യാണത്തിനും നിന്റെ ഭവനക്കാർക്കും വത്സലർക്കും ഉചിതവും നിനക്ക് ഭീതികരവുമായ നല്ല അവസാനത്തിനും അർഹരാക്കണമേ. ഞങ്ങളിൽ ഒരുത്തരെ പോലും നിന്റെ രാജ്യത്തിൽ നിന്ന് അന്യരും വേർതിരിക്കപ്പെട്ടവരുമായി ആക്കി തീർക്കരുതേ. സ്നേഹപൂർവ്വം നീ വന്ന് ഞങ്ങളെ രക്ഷിച്ചതുപോലെ വീണ്ടും തിരികെ വന്ന് നിനക്ക് യോഗ്യമായ നിലയിൽ ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. രക്ഷയും വീണ്ടെടുപ്പും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ രൂഹായിക്കും ഉള്ളതാകുന്നു. സകല വാങ്ങിപ്പോരോടൊപ്പം ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലുയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസര നീ ദീപാസുര പ്രവർത്തണമേ. അപരയിൻ ഉദ്യാനത്വിനായ്സ്തവുമൻ കാലസ് ഉയരേകുന്നോൻ രാജാവ് ഉയരത്തിൽ നിന്നെഴുന്നള്ളി ദീപൻ ബ്രതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവർ ഉയരോട് എഴുന്നേറ്റു ഉയരേകോ നിന്നെ സ്തുതി ചെയ്തിടുന്നു. ബാറക്കും ശുഭഹോലാപോലും കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി.
സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിശ്വ സ്വർഗത്തിനെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഈ മകന്റെയും വിവാഹം എനിക്ക് തോന്നുന്നത് എൻ്റെ ഓർമ്മ ശരിയാണ് എങ്കിൽ ഈ പള്ളിയിൽ വെച്ച് ഞാനാണ് നടത്തിയതെന്ന് അന്ന് കാർമ്മികത്വം വഹിച്ചത് ഞാനാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് എനിക്ക് തോന്നുന്നത് ടൈറ്റസ് ജോൺ അച്ഛനാണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ആ സമയത്ത് ഇവിടുത്തെ വികാരി ആണെന്ന് തോന്നുന്നു. ഈ സമയത്ത് ആ സമയത്ത് ഇവിടുത്തെ വികാരി പത്തനാപുരം ടൗണിൽ വെച്ച് എളങ്ങാട്ട് മെഡിക്കൽ സ്റ്റോറിനടുത്ത് വെച്ച് കാണുവാനിടയായി. എന്നെ കണ്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാട് വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസാധ്യം ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്ന നീക്കും വസിക്കുവാനും ഇവന് സംഗതിയാക്കണമേ. രാവും പകലും തിരുമുമ്പിൽ കേണേ പൂകട്ടൻ പ്രാർത്ഥന നിൻ സവിധം. തിന്മയെ മോഹിച്ച എന്നുയിർ പാതാളം പോകേ. ലൂയ്യ തുണയറ്റോരോടൊത്തെ ഞാൻ ബാറക് ബോല ബോല ബ്രോവൽ റോക്കാദീശോ. നിന്റെ കരുണയുടെ ബഹുമാനം വൃതിയാർന്നോരേ സൗഭാഗ്യം നിങ്ങൾ പുത്താനത്തിൻ നാളിൽ ഉൾക്കൊണ്ട സന്നേഹണമേ പുണ്യം നിൻ മഹിമോദയനാൽ ധനിൽ നിർത്തണമേ വലമായി വനെ. ഭവനത്തിൽ വെച്ചുള്ള മൂന്നാമത്തെ ശുശ്രൂഷ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വന്ദനായ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഒരു പ്രത്യാശയുടെ അനുഭവത്തെ കുറിച്ചുള്ളതായ ആ ഒരു ബോധ്യം നമ്മുടെ മനസ്സ് ബി സി കാലഘട്ടം മുതൽ മനുഷ്യ മറ്റുള്ള ജീവജാലങ്ങളെ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടി സംഖ്യാതീതമായ നിരകളും ഗണങ്ങളും പതിനായിരങ്ങളും തിരുവമ്പാവ് പരിക്രമിച്ചു പറിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ഗോവീന്മാരും ശ്രദ്ധയുടെ ഗണങ്ങളും മനുഷ്യനെ സൃഷ്ടിക്കുകയും ഈ ലോകത്ത് ജീവിപ്പാൻ തക്കവണ്ണമുള്ള നിയോഗം നൽകുകയാണ്. തോട്ടം കാക്കുവാനും സൂക്ഷിക്കുവാനും വേല ചെയ്യുവാനുമുള്ള നിയോഗമാണ് മനുഷ്യന് നൽകുകയുണ്ടായത്. അത് ഓരോരുത്തർക്കും വേല ചെയ്യുവാനായിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് വ്യത്യസ്തങ്ങളാണ്. 90 80 30 അതിനു താഴെയും ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് കടന്നു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ അതിൻ്റെ ആയുസിൻ്റെ ആഴം അല്ലെങ്കിൽ ദൈർഘ്യം എന്ന് പറയുന്നത് നമ്മളല്ല ആഴം അല്ലെങ്കിൽ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. അത് ആരാണോ ആയുസ് തന്നത് ആ തമ്പുരാനാണ്. ജീവൻ തന്നത് ആരാണോ ആ അദ്ദേഹം തന്നെയാണ്, ദൈവം തന്നെയാണ് നമ്മുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം നിശ്ചയിക്കുന്നത്. ഓരോ മനുഷ്യനും ആ ദൈർഘ്യം എത്തുമ്പോൾ, ദൈവം തന്നിരിക്കുന്ന ആയുസ്സിൻ്റെ അന്ത്യം എത്തുമ്പോൾ എന്തെങ്കിലും ഒരു മുഖാന്തരം ഒരു മരണവാഹനമായി നമ്മെ തേടിയെത്തും. ഈ ദാസനെ സംബന്ധിച്ചോളം ശാരീരികമായിട്ടുള്ള ബലഹീനതകൾ
ഒരു ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടാകുകയും അത് ഒരു മരണവാഹനം എന്നുള്ള നിലയിൽ ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ച് നിന്റെ വലത് ഭാഗത്തു നിന്നും നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും നിറയേറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുക്കൂലുസ്ബാൻ്റെ പരിഹാരം പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഒരു മരണവാഹനം തേടിയെത്തും. ഒരു പക്ഷാഘാതമോ ഹൃദയാഘാതമോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള രോഗ അവസ്ഥയായിരിക്കും. അപ്പം അതുകൊണ്ട് ഏതു വിധത്തിൽ മരണവാഹനം നമ്മെ തേടിയെത്തിയാലും ദൈവനിശ്ചയത്തിനും ദൈവത്തിൻ്റെ നടത്തിപ്പിനും നമുക്ക് വിലമുതടിയായിട്ട് നമുക്ക് നിൽക്കും. കൈക്കൊള്ളപ്പെടുമാറാകട്ടെ. പൗലോസ് എഴുതി മൃതി മസിഹായിൽ പ്രാപിച്ചോ നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ എന്നെ വിട്ടുപോയി അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രിയ മകൻ എന്നുള്ള നിലയിൽ വശരായൂർ വീണ്ടും മൃതിയേൽക്കിൽ എന്നുൽ ഘോഷിച്ച ശാസ്ത്രീശ് മുറിയോറാഹിമേലുവാറക്കുമോ ബലവാനും മഹാകാമ്യവാനും ദയാലുവായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ സഹോദരന് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ ഉർശ്ലേമിൽ മോഹനീയ വാസ്തരങ്ങളിൽ ഇവനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരു മുമ്പാക്കുള്ള മുഖപ്രസന്നതയ്ക്കും ഇവനെ അർഹനാക്കുകയും ചെയ്യണമേ. മോരൻമാലോഹീ നുകരും നോനു കടും കൈപ്പാണി മരണ കാസ പരിഗതമം പോകാമുടയോ നിന്നെ ആരായും എന്നാത്മാവോ ദൂതൻ ചൊല്ലു നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുക്കിക്കോൺ ആത്മാവോതുന്നു ശാന്തിയൊടുത്താനത്തോളം തനുവേ നിവസിക്കാലേ ലുയാ. ഞാൻ വൈദേശികൻ എന്നിവം ചുന്തിയിടുന്ന ആത്മ പ്രേഷിതനെന്നോ ദൈവം ഭാഷിച്ചു ആലയവാസം. കാര്യങ്ങളൊക്കെ സ്വന്തം വീട്ടിലെ ജോലി എന്നുള്ള നിലയിൽ സ്വന്തം വീട് എന്നുള്ള നിലയിലാണ് ഈ കർത്തൃദാസൻ അതിൻ്റെ ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കുകയുണ്ടായി. വെള്ളം ഒഴിക്കേണ്ട സമയത്തൊക്കെ വെള്ളം ഒഴിക്കുവാനും അതിന് ഒരു ചെറിയ കാര്യം പോലും ശ്രദ്ധയോടുകൂടെ ട്രസ്റ്റുമായി ആലോചിച്ച് വേണ്ടത് ചെയ്യുവാനൊക്കെ വേണം. ഈ ദാസൻ കാണിച്ച ആ വലിയ കരുതലിനെ ഈ സമയത്ത് നന്ദിയോടുകൂടെ ഓർക്കുകയാണ്. ഒരുപക്ഷെ വലിയ തോതിൽ നേട്ടം കൊയ്തെടുക്കുവാനോ അല്ലെങ്കിൽ ഭൗതികമായിട്ട് ഒത്തിരി ഒത്തിരി ഏക്കർ സെൻറ്റുകളൊന്നും നേടിയെടുക്കുവാനൊന്നും സാധിച്ചില്ലെങ്കിലും ദൈവം തന്ന കൊടുത്തതായ ഹ്രസ്വമായ ആ ആയുസ് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാകാതെ ദൈവഹിതത്തിനനുസൃതമായ രീതിയിൽ ചിലവഴിപ്പാണ്ടൊക്കെ വേണം ജീവിക്കുവാനായിട്ട് സാധിച്ചു എന്നത് ഓർമ്മപ്പെടുത്തുവാൻ സാധിക്കും. തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവൻ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മെ കാത്തു നിൽക്കുന്നത് അവസാനം വരെയും ക്ഷമയോടെ ഇരിക്കുന്നത് ഒരു വ്യക്തി മാത്രമാണ്, അത് ജീവിത പങ്കാളിയാണ്. അത് ജീവിത പങ്കാളി പോകുമ്പോൾ സ്വാഭാവികമായും ദുഃഖത്തിൻ്റെ ആഴം വളരെ വലുതാണ്. എന്നാൽ ദൈവികമായ സമാധാനം കൊണ്ട് പ്രിയ മകളെ തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ, മാതാപിതാക്കന്മാരെ മാനസികമായും ശാരീരികമായും ബലപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. വ്യക്തിപരമായി ഈ ഭവനത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച, പ്രത്യേകിച്ച് ഇടവേക്ക് ലഭിച്ച എല്ലാ നല്ല വിലപ്പെട്ടതായ സേവനങ്ങളെയും നന്ദിയോടുകൂടെ ഈ സമയത്ത് ഓർക്കുകയാണ്. ദൈവം തമ്പുരാൻ ഇമ്പങ്ങളുടെ പ്രതിസായിൽ ഭാഗ്യകരമായ പന്തിക്കിരിപ്പ് ഈ കർത്തൃദാസൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് വിശ്വാസവും സമാധാനം കൊണ്ട് ഈ ഭവനവാസികളെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ.
ഹല്ലേലൂയാ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ശരണത്താലയും നിൻ കൃപയിൽ ജീവസ്വരമതുണർത്തണമേ കവറിയുന്ന ധ്യാനത്തിൻ സൗമൻകാലുസ്കുറിയേൻ ഉയരേകുന്നോൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നൾ ജീവൻ മൃതരാം ഇവർക്കും നൽകുന്ന കബറുകളുള്ളിൽ നിന്ന് അവരവരുയിരോടെ എഴുന്നേറ്റു ഉയരേകം നിന്നെ സുജീതിടും. എന്റെ ശരീരം ഭക്ഷിച്ച് രക്തം പാനം ചെയ്യുമോ പാതാളത്തിൽ പോകാനായി വീടാ എന്നുമവൻ ജീവേ പാട്ട് മരിച്ചത് നിന്നും കാർത്താവ് തന്നരുളിന്റെ മഹത്വം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത്തിന്റെ ഭർത്താവേ എന്റെ അവസരത്തെ കുറിച്ച് മരിച്ചത് നിന്റെ വരവിനായി നോക്കി പാർത്തത്തിന് മരിച്ചൊരാത്മാകൾ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെ സാക്കന്റെ ആക്കോബിന്റെയും ഉള്ളിൽ വസിപ്പിക്കണമേ. വന്നവനും വരുവാനേക്കും മരിച്ചവരെ ഉറവാക്കുന്ന വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയാന്ന് വിളിച്ച് പറയുമാറാകണമേ. ബലപ്പെടുത്തുന്നവനുമായി പരിശുദ്ധ രൂഹായുടെ സംബന്ധം ആവാസം നടത്തി പൊങ്കാവലും നാം എല്ലാവരോടുകൂടെ എന്തുരാനെ അങ്ങയുടെ ഹിതാനുസരണം ഈ ലോക ജീവിതം അവസാനിച്ച് അങ്ങ് വിളിച്ച് അങ്ങോട്ട് സന്നിധിയിലേക്ക് അടുപ്പിച്ചിരിക്കുന്ന ഈ കർത്തൃദാസന്റെ ആത്മാവിനോടുകൂടി ഈ ഭൂമിയിൽ പ്രത്യാശയോടുകൂടെ ആയിരിക്കുന്ന ഉറ്റവരോടും ഉടയവരോടും കൂടെ നടക്കുവാൻ പോകുന്ന ശുശ്രൂഷകളിൽ മേലും ഇപ്പോഴും എപ്പോഴും ഇന്ന് വന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ഭവനത്തിൽ വെച്ചുള്ള എല്ലാ ശുശ്രൂഷകളും സമാപിച്ചിരിക്കുക. ഭവനത്തിൽ വെച്ചുള്ള ഈ മൂന്നാമത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുക വന്നിരായ വൈദിക ശ്രേഷ്ഠരെ നന്ദി അറിയിക്കാനാണ് നിൽക്കുന്നത്. നേതൃത്വം നൽകിയ തൻ്റെ വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ഈ ശുശ്രൂഷ നേതൃത്വം നൽകിയ വന്നിനായ ഇടവിയുടെ മുൻ വികാരിയായിരിക്കുന്നു. ശുശ്രൂഷ ആരംഭിക്കുകയാണ്. ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുവാൻ തക്കവണ്ണം വന്നിനായ ജോൺ മറീസിനെ സ്വാഗതം ചെയ്യുന്നു. സന്താനങ്ങളാണ് രണ്ടുപേരും. രണ്ട് വൈദിക ശ്രേഷ്ഠയും സന്തോഷത്തോടെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വാഗതമാകുന്നു. എല്ലാവർക്കും എഴുന്നേൽക്കാം പ്രാർത്ഥനയ്ക്കായിട്ട്. പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരും വായിക്കും സ്തുതി അതിലേക്കും തന്നെ ആമേൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം വരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി. ദൈവമേ തിരുനാമത്തിൽ വന്നൊരു ഗുരുവാണിക്കും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെയും ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മണ്ണമല്ലാത്ത പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു പരിശുദ്ധനാകുന്നു മണ്ണമല്ലാത്ത പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. രാജാവേ നിനക്ക് സ്തുതി. പാർക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. ശ്ലോമോത്തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ പോലെ കൃപ നിറഞ്ഞറിയമേ നിനക്ക് സമാധാനം. ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വൃദ്ധലോകത്തിന് യാത്രയായിരിക്കുന്ന
ഈ ദാസന്റെ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദം നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടുകൂടെ നിന്നെ എതിരേൽക്കുവാനും സംഗതിയാക്കണമേ. ഓശോ മൃതനെ പോൾ ഞാൻ വിസ്മൃതനായി, ഹല്ലേലൂയ, പാഴ്പാത്രം പോലായി ഞാനെതിരായി, ഹല്ലേലൂയ, ആലോചിക്കുന്നത് കേട്ട് എന്നാത്മെടുക്കാൻ അവരൊത്തു, ഹല്ലേലൂയ, നാദാശരണപ്പെട്ട് നിന്നിൽ ദൈവം, ഹല്ലേലൂയ, നിൻ കയ്യിൽ താൻ കാലങ്ങൾ പാറയ്ക്കുമോ. സത്തമനെ കരുണാപൂർണാഗതിയൽക്കരുതേ, നിന്നടിയാ തിരുവുമ്പിൽ ജയമാർന്നോലാൽ വിധി ചെയ്യല്ലേ. നീ അവരെ കർത്താവേ, അവരെ അൻവാൾ ജീവിപ്പിക്കണം നിന്നെ, ഞങ്ങളിതാ വാഴ്ത്തിയിടുന്നു. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രാഭവും പുകഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്ന നല്ല അവനത്യവും ഇടപെടാതെ കരേറ്റുവാനോട് ഞങ്ങളെ യോഗ്യരായി ഭവിക്കുമാറാകണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവരുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കവർണക്കപ്പെട്ടവർ പരിശുദ്ധനായ പൗലോസ്ലീഹ കോരിന്ത്യർ എഴുതിയ ലേഖനത്തിൽ നിന്നുമാകായി മാറക്കുമോ. സ്തുതിയും നടവേദന അനുഗ്രഹങ്ങളും നീക്കമുണ്ടായിരിക്കട്ടെ. നീതിയോടെ ഹൃദയത്തെ ഉണർത്തുവീൻ, നിങ്ങൾ പാപം ചെയ്യരുത്. ചില ആളുകൾ ദൈവത്തെ കുറിച്ചുള്ള അറിവ് ഇല്ലാതിരിക്കുന്നു. നിങ്ങളെ ലജ്ജിപ്പിക്കുവാനായിട്ടാവുന്നു ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരുവൻ മരിച്ചവരെങ്ങനെ പുനരുദ്ധാരം ചെയ്യുമെന്നും ഏത് ശരീരത്തോടുകൂടി വരുമെന്നും ചോദിച്ചേക്കാം. വരുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം ഒക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയോഗ്യമാകുന്നു. ഭൂലോകനിയോമോ സ്വതുഹയാതിന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രമേയം ജീവനും ഉറവയും സകലത്തിന്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതുമായ കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ ഭഗനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനുമാകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് ആഗോദനമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയാചിന്തകളും തിരുസണയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങളും അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ മരണത്തെ വായിച്ചു കളയുവാനും മനുഷ്യ സംഹാരകനായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമിശിഹായ എന്ന നിന്റെ വത്സല പുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താല്പര്യമുള്ള സകല ആത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായ ഈ ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവനശ്വരമായ ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താദി കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരിയായിടോവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പ്രദേശവാസത്തിൽ നിന്ന് വേർപെട്ട് യാത്രയായിരിക്കുന്ന ഈ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ സമയത്ത് തിരുസനലിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കുന്നവരായ സമാധാനമാലകമർ മൂലം ഇവന്റെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവന്റെ ആത്മാവിനെ രക്ഷിച്ചു കൊള്ളണമേ. ഐതരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തനും നിരക്ഷമാതിരിക്കുന്നവരുമായി വരെ ചുറ്റി നിൽക്കുന്ന പോലുള്ള ആ സേനകളിൽ ഇവനും ലഭിക്കുമാറാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവന്റെ പാവങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവന്റെ തെറ്റുകളെ നിന്റെ ദയയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവന്റെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപാപൂർണമായ വലങ്കി ഇവന് നീട്ടിക്കൊടുത്ത് രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവനെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവനെ സഹായിക്കണമേ. പിശാചികളുടെ ഭയങ്കരമായ ഉള്ളിടങ്ങളിൽ നിന്ന് ഇവനെ രക്ഷിച്ചു കൊള്ളണമേ. ഇവന്റെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കപോലെ ഇവനെ നിയമിക്കരുതേ. തിരുസനയിൽ സർവരും കുറ്റക്കാർ തന്നെയാണല്ലോ.
കർത്താവേ, ഞങ്ങളുടെ സ്വാഭാവികമായി ദുർബലതയ്ക്ക് അനുതോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായത് നാമത്തെ നിന്റെ മഹാകരുണയെയും ഞങ്ങളിലും ഇവനിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ നിന്റെ ഏകപുത്രൻ്റെ കഷാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവൻ്റെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീപാം ഇവന് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശ സമൂഹമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറാതെ ലജ്ജിച്ചു പോകത്തക്ക വേണം. നിന്റെ കരുണ ഇവനിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കുള്ള അനുഗ്രഹീതാ ഭവനങ്ങളിലെത്തുന്നവരെ ഈ നിന്റെ ദാസന് കോട്ടയമനിയായും കാവൽക്കാരന് സഹായമായിരിക്കണമേ. അവിടെ ആതിഥ്യമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൻ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവനെ സംഗതിയാക്കണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവും പാപരഹിതവുമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയരാകാത്ത സമാധാനപരമായ നിര്യാണം ഞങ്ങൾ അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനവദനരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന ഏവർക്കും ഏത് സ്ഥാനത്തും അവനവൻ്റെ ആവശ്യാനുസരണം നീ ശരണവും പ്രത്യാശയുമായിരുന്നുകൊണ്ട് അവരുടെ മുഖത്തു നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. നിയോമേ, നിന്റെ മെഷിയായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്നെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു വരും ശ്രേഷ്ഠവും മഹനീയവുമായ അവിടുത്തെ പ്രത്യക്ഷതയെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദര സഹോദരങ്ങന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങളെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രതിഷ്ഠതയെ ലജ്ജാരഹിതമായ പ്രസന്നമുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്നു. കർത്താവേ, മുൻകൂട്ടി നിർപ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിതരും അവിടുത്തെ കർത്തൃത്വത്തിൻ്റെ ദാസരുമായ ഞങ്ങളെല്ലാവരും ആദ്യമില്ലാത്ത നിന്റെ രാജ്യത്തിൽ വന്ദ്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധ ആരൂഹായെയും സ്തുതിച്ചു പോഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. മരണം പ്രാപിച്ചഴുകിപ്പോയോ ഞാൻ ലാസറിനെ കവറി നാഗ്വാനം ചെയ്ത ശ്രേഷ്ഠാവിനാജ്ഞ ധ്വനിയുദ്ധാന മഹാദിവസേ മൃതരെ ഏറ്റി ചേർക്കും യോശഭത്തെന്ന സാനുസ്ഥാനത്തിൽ അരജനിരിക്കും ദ്രോണോ ശ്രദ്ധിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിലുപരിയായിട്ടുള്ള പ്രവർത്തികളെയും അവന് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ഉദ്ധരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രൻ തനിക്ക് ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാന തലമുറകൾ വന്ന് തീടും നാദ സർവേശ എന്മേലാളിൽ കാരുണ്യം ചെയ്യണം നീ പ്രാണപ്രദനല്ലോ കാരുണ്യവാനായ ദൈവമേ, നിന്നിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും നിന്റെ കൽമന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ഈ ആത്മാവിന് വേണ്ടി നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. പിശാചുകളുടെ കഠിന ബന്ധനത്തിൽ നിന്നും അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കളുടെ അദൃശ്യ ഗണത്തിൽ നിന്നും ഈ ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഈ ആത്മാവ് യാത്ര ചെയ്ത് നിന്റെ വിശുദ്ധന്മാരുടെ ആലയങ്ങളിലും ജീവനുള്ളവരുടെ പട്ടണത്തിലും വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി കൂടി നടത്തുവാൻ അവനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഇവന് വേണ്ടിയും തിന്മ ചെയ്തവർ ദണ്ഡവിധിക്ക് വേണ്ടിയും പുനരുദ്ധാനം ചെയ്യുന്ന ആ സമയം വരുന്നു. നൽകിയിടും അവനെ രാജ്യത്തെതിരെ അപേക്ഷിക്കണമേ.
ദേവാലയത്തിന്റെ ചുമതല ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർത്തൃത്വം വഹിച്ച് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഈ ഇടവേളയുടെ മുൻഗാനിയായിരിക്കുന്ന അടൂർ കടമനാട് ഭദ്രാസനത്തിലെ സീനിയർ വൈദികനാണ് വന്ദനായ ജോൺ വർഗീസിനോടുള്ള നന്ദിയും സ്നേഹവും ഭവനത്തിന്റെ പേർക്ക് ദേവാലയത്തിന്റെ പേർക്ക് അറിയിക്കുകയാണ്. സഹകാരത്വം വഹിച്ച് അനുഗ്രഹിച്ചത് ഈ ഇടവേളയുടെ മകനാണ് പ്രിയപ്പെട്ട റെജി അച്ഛൻ അച്ഛനോടും അതോടൊപ്പം സഹകാരത്വം വഹിച്ച വൈദികനായ ഇടവേളയുടെ മുൻഗാനിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജിനു അച്ഛനോടും ഈ ദേവാലയത്തിന്റെ നന്ദി കൂടിയാണ് ഇതിന്റെ അച്ഛനോടും ഉള്ള നന്ദി സ്നേഹവും ഭവനത്തിന്റെ പേർക്ക് പരിശുദ്ധ ദേവാലയത്തിന്റെ പേർക്ക് അറിയിക്കുകയാണ്. ഈ വ്യക്തി ദൈവസ്ഥലത്തിലേക്ക് വാങ്ങിപ്പോയ ദിവസം മുതൽ ഇന്ന് വരെ പ്രാർത്ഥനയ്ക്കൊരു കുറവും വരുത്തിയില്ല. ശനിയാഴ്ച 11 മണിക്ക് തന്നെ ദേവാലയത്തിലെ മുഴുവൻ വെള്ളിയും പ്രാർത്ഥന അവരൊരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തുകയുണ്ടായി. ഇടവേളയിൽ ബുധൻ വെള്ളി പ്രാർത്ഥന യോഗ അംഗങ്ങൾ ആധ്യാത്മികളെല്ലാവരും ഉണ്ടായിരുന്നു. അവരോടുള്ള നന്ദി സ്നേഹവും ഭവനത്തിന്റെ പേര് അറിയിക്കുകയാണ്. 14 സെൻട്രൽ ഓർത്തഡോക്സ് കൺവെൻഷന്റെ സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ കമ്മിറ്റി അംഗങ്ങൾ ഇന്ന് ദിവസം 11 മണി ആയപ്പോഴത്തേന് നമ്മുടെ കമ്മിറ്റിയുടെ ഭവനത്തിലുണ്ടായിരുന്നു. അവർ പ്രാർത്ഥന നേർത്തുകയും അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. ശുശ്രൂഷകളെല്ലാം എൻ്റെ ഒപ്പം നിന്നത് ഇടവേളയുടെ യുവജന പ്രസ്ഥാനത്തിലെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ട ശുശ്രൂഷ പ്രധാന ശുശ്രൂഷകാരൻ അതുപോലെ സെക്രട്ടറി ഇടവേളയിലെ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും ഭവനത്തിൻ്റെ പേർക്ക് അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രീതിയുടെ പ്രീതി നേരത്തെ കൂടി നടന്ന ദേവാലയമാണ് വികാരി അച്ഛൻ സുനു അച്ഛനും അതുപോലെ അവിടെ നിന്നുള്ളതായ വിവിധ പ്രസ്ഥാനം ഞങ്ങൾ സൺഡേ സ്കൂളിലെ ആധ്യാത്മിക സംഘടനാ പ്രവർത്തകരെല്ലാവരും തന്നെ ഭവനത്തിൽ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ ശുശ്രൂഷയൊക്കെ ഭംഗിയാക്കുവാനുള്ള ഗവണ ഭവനത്തിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഗായക സംഘം ഉണ്ടായിരുന്നല്ലോ പ്രൈസ് മെലഡി, അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ലൈവായിട്ട് പ്രോഗ്രാം കൊണ്ടിരിക്കുകയാണ്. വിദൂരത്തിൽ നിന്ന് സംബന്ധിക്കുവാൻ പറ്റാത്തവർക്കൊക്കെ കാണാനൊക്കെ ഉണ്ടാവണം. അതിന് നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട അവരോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരുപാട് പ്രത്യേകിച്ച് ഇടവിട ട്രസ്റ്റി സെക്രട്ടറി മാനേജ് കമ്മിറ്റി അംഗങ്ങൾ ആത്മീയ സംഘടനാ പ്രവർത്തകർ ശുശ്രൂഷകർ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ഒരു വാക്ക് അറിയിക്കുന്നു. ആർക്കെങ്കിലും ഞാൻ വിട്ടുപോകുന്നെങ്കിൽ അവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർ ഭവനത്തിൽ വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു പോയിട്ടുണ്ട്. അവരെല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഇപ്പോൾ സെമിത്തേരിയിലേക്ക് എടുക്കുന്നതായിരിക്കും. അവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. അതിൽ കൂടി പങ്കെടുത്തതിന് ശേഷം മാത്രമേ പോവാകൂ എന്ന സ്നേഹത്തോടെ
സഹോദരങ്ങളെ പരസ്പരം ആശംസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും